ബുഖാരി ഇമാമിന്റെ. ബുഖാരി ഇമാമ് ആ ഹദീസ് വളുവോടുകൂടെ ബുഖാരിയിൽ എഴുതി വെച്ചപ്പോൾ എന്താണോ ബുഖാരി ഇമാം ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിൽ അത് കിതാബ് ദർസ് നടത്തി കൊടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകിയ ആൾ തന്നെയാണ് ശംസുൽ ഉലമ. അള്ളാഹു കൊടുത്ത ദർജ ഏറ്റുകൊടുക്കുമാറാവട്ടെ. ആ ശംസുൽ ഉലമ കിതാബ് ഓതി തന്നപ്പോ വധുവോടുകൂടെ ബുഖാരി ദർസ് നടത്തി പള്ളിയിൽ എഴുത്തിക്കാപ്പിന്റെ നിയത്തിൽ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് ദർസ് നടത്തി തന്നപ്പോ പറഞ്ഞു, ഇന്ന ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും ബിമാലം തസ്മഉ അൻതും വല ആബാഉകും, നിങ്ങളും നിങ്ങളെ വാപ്പാമാരും കേൾക്കാത്ത പുതിയ കള്ളവാദങ്ങളുമായി ചില ആളുകൾ രംഗത്ത് വരും എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആരാണ്ടാ വഹാബി? അങ്ങനെ മൂപ്പര ഭാഷ. ആരാണ്ടാ വഹാബി? മുസ്ലിം തറവാട്ടിൽ ജനിച്ച കാഫറുകൾ ആണ്. അങ്ങനെ മൂപ്പര് പറഞ്ഞു. ആരാണ്ടാ മൗദൂദി? മുസ്ലിം തറവാട്ടിൽ ജനിച്ച കാഫറുകൾ ആണ്. ജനിച്ചത് മുസ്ലിം തറവാട്ടിലാ, പിന്നെന്തായിപ്പോയി? വഹാബി മൗദൂദിയെ പറ്റി കിതാബ് ഓതി തരുമ്പോ മൂപ്പരുടെ ഭാഷയാ മുസ്ലിം തറവാട്ടിൽ ജനിച്ച കാഫറുകളാണ്. അത് പഠിച്ചത് കൊണ്ടാ ഞങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ശംസുൽ ഉലമ നമ്മളെ പഠിപ്പിച്ചത്, ശംസുൽ ഉലമക്ക് അവിടുത്തെ ഉസ്താദ് പഠിപ്പിച്ചത്, സമസ്ത എന്ന പണ്ഡിത സഭ തീരുമാനിച്ചത്, അതാ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത് ഞാൻ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമേ ദീനുള്ളൂ. ആ ദീന് എന്ത് വില കൊടുത്തും എന്ത് ത്യാഗങ്ങൾ സഹിച്ചും എന്ത് വിഷമങ്ങൾ സഹിച്ചും നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിത സഭ. അവിടത്തേക്കുള്ള ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാനിപ്പോ വരുന്നതിന്റെ കുറച്ച് മുമ്പ് ഉസ്താദിന് ഫോൺ ചെയ്തു. അപ്പൊ ബഹുമാനപ്പെട്ടവർ ആലപ്പുഴയിലാവും. ആലപ്പുഴയിൽ രാത്രി ഒരു സമ്മേളനം കഴിഞ്ഞ് രാവിലെ സുബഹിക്ക് ബഹുമാനപ്പെട്ടവർ മർക്കസിൽ എത്തുന്നുണ്ട്. മർക്കസിൽ എത്തുമ്പോ ഏകദേശം സുബഹിയോട് അടുക്കും. അപ്പൊ അവിടെ ഉള്ള മുതഅല്ലിമീങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങി. ബഹുമാനപ്പെട്ടവർ വന്നു വണ്ടിയിൽ കുറച്ച് സമയം ഉറങ്ങിയിട്ടാ വരുന്നത്. വണ്ടിയിൽ നിന്നാ മൂപ്പര ഉറക്ക് കാറുന്നത്. ആ ഉറക്ക് കഴിഞ്ഞ് എഴുന്നേറ്റ് ബഹുമാനപ്പെട്ടവർ അവിടെ വന്നാൽ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സിയാറത്ത് ചെയ്തിട്ട്, അഹമ്മദുൽ ബദവി തങ്ങളെ മക്ബറ സിയാറത്ത് ചെയ്തിട്ട് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഏറ്റവും വലിയൊരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാല് ഖുലഫാഉകൾ നാല് ഖലീഫമാരുടെ മക്ബറ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നാല് മദ്ഹബിന്റെ ഇമാമുകളുടെ മക്കബറ അവിടെ പോയി സിയാറത്ത് ചെയ്ത് കിതാബ് ദർസ് നടത്താൻ പൊരുത്തം വാങ്ങാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ട്. ഔലിയാക്കളുടെ നേതാവായ നാല് അക്കത്താബുൽ അർബ അവരെ നാലാളുകളെയും കാൽക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സുന്നത്തി ജമാഅത്തിന് പ്രവർത്തിക്കാൻ സമ്മതം ചോദിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇബ്നു അതായില്ലാഹി തങ്ങളുടെയും അതുപോലെ തന്നെ അഹമ്മദുൽ ബദവി തങ്ങളുടെയും ഒക്കെ മക്കബറ സിയാറത്ത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അന്ന് അബുദാബിയിൽ വന്നപ്പോ വിനീതനായ ഞാൻ അബുദാബിയിലുണ്ട്. മഹമ്മൂദ് വലിയാർ അന്ന് സുന്നി വചന സെന്റർ സെക്രട്ടറി ആയിട്ട് അബുദാബിയിലുണ്ട്. ഞങ്ങൾ രണ്ടാളും റൂമിലിരിക്കുമ്പോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് രാത്രി യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് സുബഹിന്റെ കുറച്ച് മുമ്പെത്തി. അപ്പൊ ബഹുമാനപ്പെട്ടവർ വേ ഒതു എടുത്തിട്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിസ്കാരം കസറാക്കിയതായിരുന്നോ എന്ന് ചോദിച്ചു. യാത്രയിൽ വരുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ അഹമ്മദുൽ ബദവി തങ്ങളെയും ഇബ്നു അതായില്ലാഹി തങ്ങളെയും സിയാറത്ത് ചെയ്തിട്ട് അവിടെ രാത്രി ഉറങ്ങുമ്പോൾ അവർ എന്നെ ഉറക്കത്തിൽ വിളിച്ചിട്ട് എന്നോട് സ്വപ്നത്തിൽ സംസാരിച്ചത്, അബൂബക്കർ തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിക്കരുത് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എ പി അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച് എന്നൊക്കെ പറയാം, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞോളി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തുന്നതിന് അള്ളാഹു തആല അതാത് കാലഘട്ടങ്ങളിൽ അള്ളാഹു തആല അവന്റെ പണ്ഡിതന്മാരെ ഏൽപ്പിക്കും. ഒരു കാലഘട്ടത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരിൽ ബിദഈ പ്രസ്ഥാനക്കാരായ ആളുകൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ
ആ ബിദ്അത്തുകാരെ അടക്കി ഇരുത്തിക്കൊണ്ട് അവർക്ക് വായടപ്പൻ മറുപടി കിതാബ് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അഹ്ലു സുന്നൽ ജമാഅയെ ലോകത്ത് പിടിച്ചു നിലനിർത്തിയ മഹാൻ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവാണ്. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അതാണ് വിശ്വാസപരമായ അശ്അരി ത്വരീഖത്തും മാതുരിദി ത്വരീഖത്തും രണ്ടാൽ ഒരു ത്വരീഖത്ത് സ്വീകരിക്കാന്ന് പറഞ്ഞത് അശ്അരി റളിയല്ലാഹു അൻഹു. അബു മൻസൂർ മാതുരിദി റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, അതാണ് അഖീദന്റെ ത്വരീഖത്ത് പഠിപ്പിക്കുന്ന മഹാന്മാരാ. നമ്മളെ മലപ്പുറത്തുണ്ട് ഈ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്ന ജില്ലാ രജിസ്റ്റർ ഓഫീസ്, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുക, അതിന്റെ ഓഫീസിലുണ്ട് ക്ലർക്കായിട്ടിരിക്കണം നീലാണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭരണഘടന കൊണ്ടുപോയാൽ എല്ലാ ക്ലർക്കുമാരും ആദ്യം വായിച്ചു നോക്കിയിട്ട് പിന്നെ രജിസ്ട്രാൾക്ക് കൊടുക്കുള്ളൂ. ഇതിൽ വല്ല തിരുത്തും ഉണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയിട്ട്. അപ്പൊ മലപ്പുറത്ത് ഈ രജിസ്റ്റർ ഓഫീസിലിരിക്കുന്ന നീലാണ്ടൻ ഓൻ്റെ അടുത്തവർക്ക് ഒരു മുജാഹിദീങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർ രജിസ്റ്ററിന് ഭരണഘടന ഉണ്ടായി കൊടുത്തു. ഇപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇപ്പം പറഞ്ഞു ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഇതിൽ ചിലതെല്ലാം ചേർക്കാനുണ്ട്. മോനോട് വിളിച്ച് എന്തെന്നാ ഇതിന് ചേർക്കാനുള്ളത്? ഇതേ വിശ്വാസപരമായി അശ്വരി മാത്തുരീതി രണ്ടാലൊരു തെരിയക്കത്തും കർമ്മപരമായി നാലാലും അതേപോലെ അതൊക്കെ ഇതാണ്. നിങ്ങളുടെ നാട്ടിൽ മൊയ്യാമാരാരുമില്ലേ? ഓരോ ആളാണോ ചോദിച്ചു നോക്കുന്നത്? കാരണം നീലാണ്ട് ഇത് ദിവസം വായിച്ച് 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 മോനിക്കതെല്ലാം കാണാൻ പാടാതല്ലേ. എന്നിട്ട് ഓൻ പറഞ്ഞു ഇതൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റൂലേ, നിങ്ങൾ ഇതെല്ലാം പോയിട്ട് എഴുതിക്കൊണ്ടാണ്. ആളെ മൊയ്യാമാരാരുണ്ട് നിങ്ങളുടെ നാട്ടിലെന്ന് ചോദിച്ചു. അതാ വിവരമുള്ള ആൾക്കാരെല്ലാം ചോദിച്ചിട്ട് വേണം ഇങ്ങനത്തെ മതപരമായ കാര്യമെല്ലാം ചെയ്യാൻ എന്നാ നീലാണ്ടിന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇമാം അശ്അരി ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു മുഅ്തസിലിയാക്കൾ അടക്കമുള്ള ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് അല്ലാഹ് അല്ലാഹ് എന്ന വിഷയത്തിൽ തർക്കം കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ ദാത്തുണ്ട് എന്ന തർക്കം കൊണ്ടുവന്നു. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന തർക്കം കൊണ്ടുവന്നു. അങ്ങനെ പല തർക്കങ്ങളും വന്നപ്പോൾ ആ തർക്കത്തിൽ കുടുങ്ങിയ ആളുകൾ ഈമാൻ തെറ്റിപ്പോകുന്ന അവസ്ഥ വന്നപ്പോൾ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായ ദലീലുകൾ വെച്ചുകൊണ്ട് അവർക്കെതിരെ കഠിനമായ രൂപത്തിൽ അവർക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രസംഗിച്ചു, ശക്തമായ ഭാഷയിൽ കിതാബുകൾ രചിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബുൽ ഹസൻ അശ്അരി തങ്ങളുടെ പേരിലാണ് ലോകത്തുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെയും ലോകം വിളിക്കപ്പെടുന്നത് അശ്അരിയാക്കൾ എന്നാണ്. നമ്മളെവിടെയാണ് സുന്നികൾ സുന്നികൾ പോലെ അശ്അരിയാക്കൾ എന്നാണ് വിളിക്കുന്നത്. അശ്അരിയാക്കളായ വിഭാഗം, ഷിയാക്കളായ വിഭാഗം, രണ്ട് വിഭാഗമാണ്. ദീൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയവർ ഷിയാക്കൾ, മറ്റത് അശ്അരിയാക്കൾ. ലോകത്ത് മുഴുവനുമുള്ള നാല് മദ്ഹബ് വിശ്വസിക്കുന്ന വിശ്വാസികളെ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അശ്അരിയാക്കൾ എന്ന് വിളിക്കുന്നുവെങ്കിൽ ആ അശ്അരിയാക്കളായ സുന്നികളെല്ലാം ഈ കാലത്ത് വിളിക്കുന്നത് എ പി സുന്നികൾ എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അശ്അരിയാക്കൾ എന്ന് ലോക മുസ്ലിങ്ങൾ വിളിക്കപ്പെടുന്നത് പോലെ ഇന്ന് എ പി സുന്നികൾ എന്ന് വിളിക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ അഡ്രസ്സിലാണ്. അള്ളാഹു ആ തണൽ ദീർഘകാലം നിലനിർത്തുമാറാവട്ടെ. അബുൽ ഹസൻ അശ്അരി തങ്ങളുടെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നമുക്ക് നേതൃത്വം നൽകിയത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അതാ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ഇവിടെ പണ്ഡിതന്മാർ വന്നു, യമനിൽ നിന്ന് പണ്ഡിതന്മാർ വന്നു. ആരാണ് മക്കത്തുൽ മുക്കറമയിൽ നിന്ന് വന്നത്? സുബ്ഹാനല്ലാഹ്. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനായ വക്കലി മുഹമ്മദ് അബ്ദു യമാനി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ആരാണ് മുഹമ്മദ് അബ്ദു യമാനി? അദ്ദേഹം ഇപ്പോഴും ജിദ്ദയിൽ ജീവിച്ചിരിപ്പുള്ള മഹാനാണ്. ഇസ്ലാമിക് ദഅ്‌വാ പ്രവർത്തനത്തിന് സ്വന്തമായി ഒരു ചാനൽ അദ്ദേഹത്തിന്റെ സ്വന്തം പണം കൊണ്ട് സ്ഥാപിച്ച് നടത്തുന്ന ആളാണ് മുഹമ്മദ് അബ്ദു യമാനി. അദ്ദേഹം ഭൂഗർഭശാസ്ത്രത്തിൽ വളരെ വലിയ ഡോക്ടറേറ്റ് നേടിയിരിക്കുന്ന ആളാണ്. സൗദിയിലെ ഇമാം യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി ജോലി ചെയ്തിരുന്ന ആളാണ്. അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വകുപ്പിൽ വളരെ ഉന്നതമായ ഉദ്യോഗത്തിലിരുന്നിരുന്ന മഹാന. ലോകത്ത് ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതുണ്ട്. അറബ് രാഷ്ട്രങ്ങളിൽ മുഹമ്മദ് അബ്ദു യമാനിയുടെ പുസ്തകങ്ങൾ കിതാബുകൾ വിളിച്ചെത്തുമ്പോൾ ചൂടപ്പം പോലെ അത് വിറ്റഴിക്കപ്പെടുന്ന അത്ര വലിയ മഹാന. അദ്ദേഹത്തിന്റെ ഒരു കിതാബ് ഉദാഹരണത്തിന് പറഞ്ഞാൽ അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി, കുട്ടികൾക്കും വളർന്നു വരുന്ന തലമുറക്കും നിങ്ങൾ ഹുബ്ബുൻ നബി പഠിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം 20 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 20 ഭാഷകളിലേക്ക്.
ഇംഗ്ലീഷിലും ഉറുദുവിലും ഫാരിസിയിലും അങ്ങനെ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായി മലയാളത്തിലടക്കം 20 ഭാഷകളിലേക്ക്, വേൾഡ് ഭാഷയായ ഇംഗ്ലീഷിലും ഉറുദുവിലും ഫ്രഞ്ചിലും ഫാരിസിയിലും ഒക്കെ അടക്കം വിവർത്തനം ചെയ്യപ്പെട്ട കിതാബാണ് അദ്ദേഹത്തിന്. അത്ര വലിയ കിതാബ് രചിച്ചിരിക്കുന്ന ഉടമസ്ഥനാണ് മുഹമ്മദ് അബ്ദു യമാനി. ആ മുഹമ്മദ് അബ്ദു യമാനി അദ്ദേഹം മക്കയിലെ മാലിക്കി കുടുംബത്തിലെ കാരണവരായിരുന്ന സയ്യിദ് അലവി മാലിക്കിയുടെ ശിഷ്യനാണ്. സയ്യിദ് അലവി മാലിക്കിയുടെ ശിഷ്യനാണ്. സയ്യിദ് അലവി മാലിക്കിയുടെ ആ വീട്ടിൽ നടക്കുന്ന പ്രത്യേക ദർസുണ്ട്. ആ ദർസിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി, മുഹമ്മദ് അബ്ദു യമാനി, അല്ലാമ സഫുവത്തു തഫാസീറിന്റെ മുസന്നിഫ് അല്ലാമ സാബൂനി അടക്കമുള്ള ആളുകൾ, അവരെല്ലാവരും ഉള്ള ആ സദസ്സിൽ ഹജ്ജ് യാത്രയിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം മക്കത്തുൽ മുക്കർണമയിൽ മാലിക്കിയുടെ വീട്ടിൽ ചെന്നു. മാലിക്കിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ എ.പി. ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്, എ.പി. ഉസ്താദിന്റെ ആളുകളാണ്, ഷെയ്ഖ് അബൂബക്കറിന്റെ ആളുകളാണ് എന്ന് കണ്ടപ്പോ തന്നെ, ഞങ്ങളെ തലീക്കെട്ടും കാര്യമൊക്കെ കണ്ടപ്പോ തന്നെ അവർ പറഞ്ഞ ഷെയ്ഖ് അബൂബക്കറിന്റെ ആൾക്കാരാ വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് അബൂബക്കറിന്റെ ആളുകളാ വന്നിരിക്കുന്നത്. ഞങ്ങളെ കണ്ട ഉടനെ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളെ കണ്ട ഉടനെ ആലിമിങ്ങൾ അവരെല്ലാം ഉള്ള സദസ്സിൽ അവർ പറയാ, ഞങ്ങളൊക്കെ എ.പി. സുന്നികളാണ്, ഞങ്ങളൊക്കെ ഷെയ്ഖ് അബൂബക്കറിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, ലോകത്ത് മുഴുവനും ഇന്ന് ഇസ്ലാമിക് ശരീഅത്ത് സംബന്ധമായി ഒരാധികാരിക ചർച്ച പണ്ഡിതോചിതമായി ലോകത്ത് എവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടോ ആ സംഘടിപ്പിക്കപ്പെടുന്ന മജ്‌ലിസിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പണ്ഡിതൻ എന്ന ചർച്ച വരുമ്പോൾ ലോക പണ്ഡിതന്മാരുടെ നാവിൽ ആദ്യം വരുന്ന പേര് ശൈഖ് അബൂബക്കർ അഹമ്മദ് കാന്തപുരം ഉസ്താദിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ മൊറോക്കോ രാജാവ് വിളിച്ചു ചേർത്ത ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക് കോൺഫറൻസ്, മലേഷ്യയിൽ നടന്ന 200 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു ഇസ്ലാമിക് കോൺഫറൻസ്, ഖത്തറിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാർ അത്യാധുനിക വിഷയങ്ങളെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിലയിരുത്താമെന്നതിനെ കുറിച്ച് നടക്കുന്ന കോൺഫറൻസിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ഏക പണ്ഡിതൻ ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാനം. ഇപ്പോ ദുബായിലെ ഏറ്റവും വലിയൊരു പണക്കാരനും വ്യവസായ പ്രമുഖനും ഇവിടുത്തെ രാജാവിനെ കഴിച്ചാൽ പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായ വ്യക്തിയാണ് ജുമാ അൽ മാജിദ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി സ്വന്തമായി നടത്തുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ ഈയിടെ അത്യാധുനിക വിഷയങ്ങളെ കുറിച്ച് ഇസ്ലാമിക ശരീഅത്തുമായി തുലനപ്പെടുത്തിക്കൊണ്ട് ചർച്ചയിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്ന പണ്ഡിത സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംബന്ധിച്ച കാന്തപുരം ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് ഇത്ര പറഞ്ഞത് എന്തിനാ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താകുന്ന ദീന് അംബിയാക്കൾ, സുഹാബാക്കൾ, താബിഈങ്ങൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ മുഖേന നമ്മളിലേക്ക് എത്തിയപ്പോൾ ആ ദീന് പരിപൂർണമാകുന്നതിന് നാം പിടിച്ചിരിക്കുന്ന വസീല, നാം പിടിച്ചിരിക്കുന്ന അത്താണി, അത് ലോകം അംഗീകരിച്ചിരിക്കുന്ന പണ്ഡിത നേതൃത്വത്തെയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, ന്യായവാദങ്ങൾ പലതും പറഞ്ഞ് ആളുകളെ വഴിതെറ്റിക്കുന്നവരുണ്ടാകും, അത് ഇസ്ലാമികമായ കാര്യത്തിൽ വഴിതെറ്റിക്കുന്നവരുണ്ടാകും, വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാകും. ന്യായപ്പേതിനല്ലാത്തത്, 5 ഒട്ടകത്തിന് ഒരാട് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചങ്ങാതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 5 സിഗരലൈറ്റിന് ഒരു തീപ്പെട്ടി കൊടുക്കേണ്ടി വരുന്നു. അത് ന്യായം പറയാതെ എല്ലാത്തിനും ഉണ്ടാവും. നാള് തങ്ങന്മാരും മൊയ്യന്മാരും ഒക്കെ ഉള്ള നല്ലൊരു സഭ, അതിലൊരു 10-18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ കൂട്ടി ഓ ഇങ്ങനെ കാലുമ്മൽ കാലും കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഒരു അതപൂല്ലാണ്. അപ്പൊ ഒരു വയസ്സായ മനുഷ്യൻ പറഞ്ഞു, ഇതെന്താണ് മോനെ ഇങ്ങനെ ഒരു അതപില്ലാത്ത ഇരുത്തം, ഏ എന്തേ വലിയ ഇപ്പൊ അതപില്ലാത്ത ഇങ്ങനെ കാലുമ്മക്കാലും കയറ്റി വെച്ചിട്ട് അതിനെന്താ കുഴപ്പം, അടിയത്തെ കാലും എന്റെ തന്നെയല്ലേ, ന്യായം തന്നെയല്ലേ അല്ലേ, നമുക്ക് എന്താ പറയുന്നത്, കാൽമക്കാലും ഏറ്റിച്ചാൽ അതിനെന്താ കുഴപ്പം, അടിയത്തെ കാലം എന്റെ തന്നെയല്ലേ, ന്യായം എല്ലാ സംഗതിക്കും ഉണ്ടാവും അല്ലേ. ന്യായം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിന്നാ പറ്റൂല. അള്ളാഹുവിന്റെ ദീനിൽ അത് ന്യായമാണോ? ഉത്തരത്തിൽ മുട്ടിക്കാൻ ആർക്കെല്ലാം സാധിക്കും? ഉത്തരത്തിൽ മുട്ടിക്കാൻ കഴിയാനൊരു കഴിവ വയസ്സായ ഒരു മനുഷ്യൻ കാല് കടഞ്ഞിട്ട് അയാൾക്ക് ഉറക്കം വരുന്നില്ല,
നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാണ്ട് വിഷമിച്ച് രാവിലെ സുബൈന്ന് കരിച്ച് നേരത്തെ ഡോക്ടറെ അടുത്ത് പോയി. അയാൾ വിദഗ്ധ ഡോക്ടറാ, വലിയ ഡിഗ്രി ഒക്കെ ഉള്ള ആളാ. അയാളെടുത്ത് പോയിട്ടും വയസ്സായ ആൾ ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ വിഷമിച്ചല്ലോ. എന്തേ, രാത്രി ഉറങ്ങിയിട്ടേയില്ല, എന്ത് പറ്റിയ പാപ്പ? ഏയ്, എൻ്റെ ഈ വലത്തെ കാലുണ്ടല്ലോ, കാലിന് ഭയങ്കര കടച്ചിൽ, ഭയങ്കര കടച്ചിലും വേദനയും. അപ്പൊ ഡോക്ടർ ഒന്നിങ്ങനെ ഒന്ന് തടവി കൊടുത്തിട്ട്, സാരമില്ല വയസ്സൊക്കെ ആയില്ലേ, പ്രായമാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇയാള്, അല്ല പ്രായമായിട്ടാൽ? അതെ, പ്രായമാവുമ്പോ അങ്ങനെയല്ല ഉണ്ടാവും. പിന്നെ അതേ പ്രായമുള്ള മറ്റേ കാലിന് അതിനെന്താ ഇല്ലാത്ത? അല്ല, നിങ്ങളെന്ന് പറഞ്ഞ അതിനെന്താ ഇല്ലാത്ത? ആലോചിച്ചു, ഉത്തരത്തിൽ മുട്ടിക്കാന് ചോദ്യം ചോദിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ അതൊരു കഴിവായി കണക്കാക്കണ്ട. മനസ്സിലായോ? ആളുകളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒരാൾ ന്യായം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് ന്യായമായിട്ട് കണക്കാക്കണ്ട. മനസ്സിലായോ? നമ്മൾ ദീനിന് വേണ്ടി പറയുമ്പോൾ ദീനിൽ അതെന്ത് നിൽക്കുന്നു, ദീനിൽ അതിന്റെ കാര്യം എങ്ങനെയാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അഷറഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ. മുത്തുനബി ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് ലോകത്ത് ബാക്കി വെച്ച് ഏൽപ്പിച്ചു പോയിരിക്കുന്ന ദീനാണ്. ആ ദീനിൽ നിന്നുകൊണ്ടേ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. ദീനിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ്. ആ ദീന് ഇന്ന് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ പ്രമുഖർ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്ത തങ്ങളും ബഹുമാനപ്പെട്ട കമറുൽ ഉലമ എ പി ഉസ്താദ്, രണ്ടാളെ കുറിച്ചും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആരാണ് താജുൽ ഉലമ തങ്ങൾ? പടച്ചവനെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ദാത്ത് അഹ്ലു ബൈത്താണ് കേട്ടോ, അതിന്റെ റൂഹ് അഹ്ലു ബൈത്താണ്. ആ ദാത്തും റൂഹും പരിശുദ്ധമായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾക്ക് ഹിജ്റ വർഷപ്രകാരം ഇപ്പോൾ വയസ്സ് 90 20-ാമത്തെ തവണ ഹജ്ജ് കഴിഞ്ഞാണ് ഈ പ്രാവശ്യം തങ്ങൾ വന്നത്. തങ്ങളുടെ ആദ്യത്തെ ഹജ്ജ്, പിന്നെ 5 കഴിഞ്ഞിട്ട് ഹജ്ജ്, പിന്നെ 5 കഴിഞ്ഞിട്ട് ഹജ്ജ്, പിന്നെ 5 കഴിഞ്ഞിട്ട് ഹജ്ജ്, പിന്നെ 5 കഴിഞ്ഞിട്ട് ഹജ്ജ്. ഇപ്പൊ തുടർച്ചയായി 10-ാമത്തെ വർഷം ഹജ്ജ്. അങ്ങനെ 20-ാമത്തെ ഹജ്ജാണ് ഈ പ്രാവശ്യം തങ്ങൾ അവർക്ക് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ, ഒറ്റ കാര്യം ഞാൻ പറയുന്നു, ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ വിശുദ്ധ റമദാനു ശരീഫിൽ താജുൽ ഉലമ തങ്ങൾ, നാളെ റമദാൻ 1 ഇന്ന് ബഹുമാനപ്പെട്ടവർ മക്കത്തെത്തി. ബഹുമാനപ്പെട്ടവർ മക്കയിലെത്തി ഹറം ഷരീഫിൽ എത്തിയ ശേഷമാണ് മാസം ഉറപ്പിച്ചുള്ള പ്രഖ്യാപനം റമദാനു ഷരീഫിന്റെ. റമദാനു ഷരീഫ് 30 ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഹറം ഷരീഫിൽ അവിടെ ഇഅ്തികാഫിൽ. കഅബ ഷരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഒരുപാട് ലക്ഷക്കണക്കിന് പ്രത്യേകതകളിൽ ഒന്ന്, അവിടുത്തെ ഒരു ഹസനത്തിന് 100,000. അവിടെ ഒരു റക്കായത്ത് നിസ്കരിച്ച 100,000 റക്കായത്ത് നിസ്കരിച്ച പ്രതിഫല. അങ്ങനത്തെ ഹറമിൽ റമദാനു ഷരീഫിൽ താജുൽ ഉലമ തങ്ങൾ ഇഅ്തികാഫിൽ. കഅബ ഷരീഫിനെ നോക്കിക്കൊണ്ടിരിക്കുക, അത് മാത്രം മതി സ്വർഗത്തിൽ പോകാനുള്ള ഹസനത്തിന്. അല്ലാഹു നമുക്കും ഒക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അവിടെ എത്തിയത് എന്തിനാ? 30 ഹറമിൽ അസ്മാഉൽ ഹുസനയുടെ റിയാള വീടുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസന, അല്ലാഹു തആലക്ക് അസ്മാഉൽ ഹുസനയുണ്ട്. 99 പ്രസിദ്ധ നാമങ്ങൾ, അതാണ് അസ്മാഉൽ ഹുസന. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനു റഹീമുൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ. ആ പരിശുദ്ധമായ അസ്മാഉൽ ഹുസന 99. ആ 99 അസ്മാഉൽ ഹുസനയുടെ റിയാള വീഴണമെങ്കിൽ എന്ത് വേണം? റിയാള വീഴണമെങ്കിൽ ഓരോന്നും ജലാലത്ത് ചേർത്തുകൊണ്ട് 100,000 ചെല്ലണം. അപ്പൊ എങ്ങനെ? അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലു 100,000. അർറഹ്മാനു ജല്ല ജലാലു, അർറഹ്മാനു ജല്ല ജലാലു 100,000. അർറഹീമു ജല്ല ജലാലു, അർറഹീമു ജല്ല ജലാലു 100,000. സുബ്ഹാനല്ലാഹ്. 99 അസ്മാ ജലാലത്ത് ചേർത്തുകൊണ്ട് ഓരോന്നും 150,000. അപ്പൊ എത്രയായി? അപ്പൊ എത്ര ലക്ഷമായി? 99,000,000. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഒരു ലക്ഷം. ഇപ്പൊ എത്രയായി? എത്ര? ഒരു കോടി. അതാണ് അസ്മാഉൽ ഹുസനയുടെ റിയാള വീടൽ. ആ അസ്മാഉൽ ഹുസനയുടെ റിയാള ഹറം ഷെരീഫിൽ ഇരുന്ന് കഅബ ഷെരീഫിനെ നോക്കി പരിശുദ്ധ റമദാൻ ഷെരീഫിൽ ഇഅ്തികാഫ് ചെയ്തുകൊണ്ട് ഹുസനയുടെ റിയാള വീടിയ ഒരു പണ്ഡിതൻ, ഒരു സയ്യിദ്, ഒരു നേതൃത്വം ഇന്ത്യ രാജ്യത്ത് നാം അറിയപ്പെട്ട ഒരൊറ്റ ആൾ മാത്രം. അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളാണ്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ആ തണൽ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എ പി ഉസ്താദിനുള്ള സഹായി, എ പി ഉസ്താദിന്റെ തണൽ, അത് ഉള്ളാളത്തെ തങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ നമുക്ക് എല്ലാവർക്കുമുള്ള തണൽ മരം, അത് ഉള്ളാളത്തെ തങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ തങ്ങളവർകൾ കൽബിൽ തട്ടിക്കൊണ്ട് ഒരു വാക്കാണ് പറഞ്ഞാൽ അത് ഫലിക്കും. അത് രാഷ്ട്രീയക്കാർക്കും ഉറപ്പാണ്, ഭൗതികന്മാർക്കും ഉറപ്പാണ്, മതവിശ്വാസികൾക്കും ഉറപ്പാണ്. അതിവിടെ അനുഭവിച്ചിട്ടുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ട്. ആഹാ, ആ തങ്ങളെ സ്കൂളിൽ കൊടുത്തില്ലല്ലേ? അന്റെ തറവാട് സ്വത്താടാതെ, അതോ ഗവൺമെന്റിന്റെ സ്വത്തോ? ആ തങ്ങളെ സ്കൂളിൽ കൊടുത്തില്ലല്ലേ എന്ന് ചോദിച്ചിട്ട് തങ്ങൾ ഒരു വാക്കാണ് പറഞ്ഞതാ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിനെ ഇനിയിപ്പൊ കേരളത്തിൽ എവിടെയും കേൾക്കാനില്ല. അത് ഹൃദയത്തെ വേദനിപ്പിച്ചപ്പോ പറഞ്ഞതാ, നമ്മൾ ഓർക്കണം. തുഹഫ ബുഖാരി അടക്കമുള്ള കിതാബുകൾ അഭിനയിച്ച് ദർസ് നടത്തേണ്ട ആവശ്യം അവർക്കാർക്കില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ, ഇപ്പൊ നിങ്ങൾ പോയി നോക്ക്, 90-ാമത്തെ വയസ്സിലും ഉള്ളാളത്തെ പള്ളിയിലത്തെ ദർസ് നടത്തണം. തങ്ങൾക്ക് ഇരുന്ന് കുറെ സമയം ഇരിക്കാൻ കഴിയൂല. കിതാബ് അവിടെ കൊണ്ടുവന്നു വെക്കും, തുടക്കത്തിൽ ബിസ്മിം ഹംദും ഒക്കെ ചൊല്ലും, എന്നിട്ട് തങ്ങൾ ഇങ്ങനെ നടക്കുക പള്ളിയിൽ, ഇങ്ങനെ നടക്കല. നടന്നിട്ടാ ദർസ് നടത്തണം. കിതാബ് മാറ്റി വെച്ചിട്ട് കാണാതെ ദർസ് നടത്തുന്ന ഒരു ആലിമ്, ഒരു സയ്യിദ്, അത് നമ്മുടെ പണ്ഡിത സഭയുടെ നേതൃത്വം താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് ഞാൻ പറഞ്ഞത് എവിടെയാണ്? ആലപ്പുഴയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ സുബഹിക്ക് മർക്കസിലെത്തി. മർക്കസിലെത്തിയ ഉടനെ പത്രം വായിക്ക, മർക്കസിലെത്തിയ ഉടനെ വാർത്ത വായിക്കല്ല, മർക്കസിലെത്തിയ ഉടനെ വാർത്ത കാണലും കേൾക്കലുമല്ല. പിന്നെയോ, ബഹുമാനപ്പെട്ടവർ കാറിൽ ആ ഇരുത്തത്തിൽ യാത്രയിൽ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടാവും. ആ ഉറക്കത്തിൽ നിന്ന് മർക്കസിലെത്തി വുദു ചെയ്ത് രണ്ടരക്കാലത്തെ തഹജ്ജുദ് നിസ്കരിച്ചു. ബഹുമാനപ്പെട്ടവരുടെ ആ സാധാരണ ചെല്ലുന്ന വലായിഫ് കഴിയുമ്പോഴേക്ക് എന്തായി? സുബൈന്റെ വാങ്കുകൊടുത്തു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദാണ് മർക്കസിന് പേരൊക്കെ സുബൈക്ക് വിളിച്ചുകൊണ്ട് തന്നെ ഊപ്പരുണ്ടാവുമ്പോ. ആ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാവിലെ സുബൈ നിസ്കരിച്ച് വന്ന ഉടനെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും ഇസ്ലാമിന്റെ അടിത്തറയായ ആധാരം അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ ബുഖാരി ഷരീഫ് എന്ന കിതാബ് ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തുന്നു. നിങ്ങൾ പോയി നോക്ക് സഹോദരങ്ങളെ, ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള തെളിവല്ലേ? രാവിലെ സുബഹി ജമാഅത്തിന് ഒരു ദിവസം മർക്കസിലെത്തുക, മർക്കസിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ദർസ് ആരംഭിച്ചു. ബുഖാരി ദർസ് ആരംഭിക്കുമ്പോൾ സ്പീക്കർ എന്തുകൊണ്ട്? അത്രയും മുത്തല്ലിമീങ്ങൾ ഇരിക്കുകയാണ് കേൾക്കാൻ. ധാരാളം മുത്തല്ലിമീങ്ങൾ മാത്രമല്ല, പലപ്പോഴും പല പള്ളികളിലും ദർസ് നടത്തുന്ന മുദല്ലിസുമാര് ആ ബുഖാരി ദർസ് കേൾക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, പല മുദല്ലിസുമാരും കുട്ടികളോട് ചോദിച്ചറിയുന്നു, ഇപ്പോൾ ബുഖാരി എവിടെയാണ് എത്തിയിരിക്കുന്നത്, നാളെ ഏത് അധ്യായമാണ് ദർസ് എന്ന് പല മുദല്ലിസുമാരും ചോദിച്ചറിയുന്നു. എന്തിന്? ആ പ്രത്യേക ബാബ് ഓതുന്ന സമയത്ത് അവിടെ പറയുന്ന തഹഖീഖാത്തുകൾ എന്താണെങ്കിൽ അത് എഴുതിയെടുത്ത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പല മുദല്ലിസുമാരും ചോദിച്ചറിയുന്നു, അവരും ദർസിന് വരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രാവിലെ ബുഖാരി ദർസ് 1-1.5 മണിക്കൂർ. സാധാരണക്കാരോട് ഞാൻ പറയട്ടെ, 500 ആളുകൾ പങ്കെടുക്കുന്ന ബുഖാരി ദർസിൽ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഒന്നും സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കുക, വേറൊന്നും അറിഞ്ഞില്ലെങ്കിൽ, ആ ബുഖാരി ദർസ് കഴിയുമ്പോഴേക്ക് എത്ര ആളുകളെ കൊണ്ടാണ് മൂപ്പര് സലാത്ത് ഏൽപ്പിക്കുന്നത്? എത്ര ആളുകളെ കൊണ്ടാണ് തെർലിയത്ത് ഏൽപ്പിക്കുന്നത്? എന്താ ബുഖാരി ദർസിന്റെ സ്വഭാവം? അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു
أنه قال قال رسول الله ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് സുബൈ നിസ്കരിച്ച ഉടനെ സലാത്ത് ചൊല്ലിച്ചിട്ട് ഇരഹദറത്ത് റസൂലുള്ളാഹി മുത്തുനബിയുടെ തിരുഹദറത്തിലേക്ക് ബുഖാരി മറിച്ചു വെച്ചിട്ട് ആ ബുഖാരിയുടെ ബുഖാരി സബുക്ക് തീരുമ്പോഴേക്ക് ഈ ആ ഈ നൂറുകണക്കായ മുതഅല്ലിമീങ്ങൾ ആയിരങ്ങളായ മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങൾ അവർ ഓരോ ദിവസവും സുബൈക്ക് രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ ദർസ് അങ്ങോട്ട് ആരംഭിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ عن ابن عباس رضي الله عنهما انه قال قال رسول الله صلى الله عليه وسلم എത്ര ആളുകളെ കൊണ്ടാണ് സലാത്ത് എല്ലിപ്പിക്കുന്നത് എത്ര ആളുകളെ കൊണ്ടാണ് തെർദിയത്ത് എല്ലിപ്പിക്കുന്നത് ആ തെർദിയത്തും സലാത്തും നേരെ ഇലാ ഹദറത്തി റസൂലില്ലാഹ് ബുഖാരി സബക്ക് കഴിയുമ്പോഴേക്ക് ആയിരക്കണക്കിന് സലാത്ത് റസൂലുള്ളാഹിന്റെ തിരുഹദറത്തിലേക്ക് എത്തിക്കുന്ന ഒരു പണ്ഡിത നേതൃത്വം നമുക്ക് ജീവിച്ചിരിപ്പുണ്ട് അത് ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദാണ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അപ്പൊ നമ്മളെ പീഡിയ കൊലയന്മാരുണ്ടാകും ഇന്റെ മാതിരി തലയെക്കെട്ട് കെട്ടിയ ചില ആൾക്കാർ അല്ലാത്തവരെപ്പ ഞാൻ പറയണില്ല അവര് സാധുക്കൾ ഇതിന് ഉത്തരവാദിയല്ല ചിലപ്പോ തലയെ കെട്ടുമല്ലോ ചിലപ്പോ തൊപ്പി മാത്രം ഇട്ടു അതിനെങ്കിലോ തൊപ്പിയും തലയെ കെട്ടൊന്നുമില്ല ടവല് മാത്രം ചുമൽ തോളിൽ ഇങ്ങനെ വയല് മാത്രം ഇട്ടിട്ട് കുറെ ആളുകൾ അവര് ചായപ്പീടിയിലെത്തി ചായപ്പീടിയിൽ വന്ന പപ്പറം നോക്കിയിട്ട് തുടങ്ങി എന്ത് കാന്തപുരം ആ കാന്തപുരത്തിന്റെ കുടുക്ക് കാന്തപുരത്തിന്റെ ഷർട്ട് കാന്തപുരത്തിന്റെ തൊപ്പി കാന്തപുരത്തിന്റെ ബാഗ് കാന്തപുരത്തിന്റെ വാച്ച് ഇതിങ്ങനെ സുബ്ഹാനല്ലാഹ് എന്നാൽ ആ സ്റ്റേറ്റ് ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഒരാൾ ചോദിക്കുക ആ അയാൾ പോലെ ആ പറ്റേ മലയാളമാണ് നമ്മളെ നാട്ടിലെ മലയാളം തന്നെ അവിടെ ഓ കാന്തപുരത്തിന്റെ കൊട്ടാരത്തിൽ കോഴിയെ വിളിക്കുന്നത് മൈക്കിലല്ലയോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇല്ല കാന്തപുരത്തിന്റെ കൊട്ടാരത്തിൽ കോഴിയെ വിളിക്കുന്നത് മൈക്കിലല്ലയോ രാവിലെ കോഴിക്കോട് തുറന്നിട്ടേ കോഴിനെ ബബ്ബബ്ബ എന്ന് വിളിച്ചത് സ്പീക്കറിലാണ് അങ്ങനത്തെ കൊട്ടാരത്തിലാ എ പി താമസിക്കണെന്നാണ് കൊട്ടാരത്തിനെ പർവതീകരിച്ച് പറഞ്ഞതായി ഓ കാന്തപുരത്തിന്റെ കൊട്ടാരത്തിലൊക്കെ കോഴിയെ വിളിക്കുന്നത് മൈക്കിലല്ലയോ എന്ന് വെച്ചു ഞമ്മളിപ്പോ എന്താ അയാളോട് മറുപടി പറയാം ഞാനപ്പോ പറഞ്ഞു കാന്തപുരത്തിന്റെ പറമ്പിലൊക്കെ കരുവേപ്പിൽ ഓടിക്കുന്നത് ആനയല്ലയോ എന്ന് ചോദിച്ചു അല്ല കോയിനെ വിളിക്കുന്നത് മൈക്കിലാണെങ്കിൽ പിന്നെ കരിയേപ്പിൽ ഓടിക്കുന്നത് ആരായിരിക്കും ആനയായിരിക്കണ്ടേ അപ്പോ കാന്തപുരത്തിന്റെ പറമ്പിൽ കരിയേപ്പിൽ ഓടിക്കുന്നത് ആനയല്ലയോ എന്ന് ചോദിക്കുക പിന്നെ അയാൾ എന്നോടൊന്നും ചോദിക്കാൻ നിന്നിട്ടില്ല അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തു എങ്ങനെ ഈ കാന്തപുരം ഉസ്താദിനെ കാണുകയോ അവിടുത്തെ വീട്ടിന്റെ വഴിക്ക് യാത്ര ചെയ്യുകയോ കോഴിക്കോട് ജില്ലയിലേക്ക് തന്നെ കടക്കുകയോ ചെയ്തിട്ടില്ലാത്ത തിരുവനന്തപുരത്തുകാരന് ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് കിട്ടിയത് അത് കുറച്ചാളുകളുണ്ട് അവര് പക്ഷെ എ പി ഉസ്താദ് വലിയ ഭാഗ്യവാനാട്ടോ വലിയ ഭാഗ്യവാനാണ് എ പി ഉസ്താദിന്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് അധികം ദ്വയർക്കുന്നത് ആരാ ഞങ്ങൾ പറഞ്ഞാണ് ആരാ ദ്വയർക്കുന്നത് പഠിച്ചവന് മൂപ്പേർക്ക് ദീർഘായുസ് കൊടുക്കണേന്ന് അധികം ദ്വയർക്കുന്നത് ആരാ അധികം ദ്വയർക്കുന്നത് എസ് കെ വിഭാഗം എന്ന് പറഞ്ഞ ആൾക്കാരാ ഞമ്മളെ നേരെ ഞമ്മളെ എസ് എസ് എഫിന്റെ കൂടെ രണ്ടാക്ഷരം കൂട്ടിയതാൾ ഓരോ അധികം ദ്വയർക്കുന്നത് എന്താന്ന് അറിയങ്ങള് ഓരിക്കൽ റിസ്ക് കിട്ടണമെങ്കിലുമാണ് എ പി ഉസ്താദ് ജീവിച്ചിരിക്കുക എ പി ഉസ്താദ് ഇല്ലെങ്കിൽ ഓർക്കും ഒരു പണിയില്ലല്ലോ എന്നെ പോലത്തെ സാധുക്കള് എ പി ഉസ്താദിന്റെ ഗുണം പറഞ്ഞിട്ട് ജീവിക്ക അവരോ അവര് എ പി ഉസ്താദിന്റെ ദോഷം പറഞ്ഞിട്ട് രണ്ടു കൂട്ടർക്കും റിസ്ക് കിട്ടുന്നത് എ പി ഉസ്താദിനെ കൊണ്ടാണ് ഹുസൈൻ അറിയില്ല രണ്ടു കൂട്ടർക്കും അല്ല റിസ്ക് കൊടുക്കുന്നത് എ പി ഉസ്താദിനെ കൊണ്ട് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഞമ്മളിങ്ങനെ എല്ലാരും കൂടി കൂടി പറയുന്നിടത്തുള്ള ആമീന ഒരു പ്രസംഗം കഴിഞ്ഞു പോയാൽ ഒറ്റക്ക് ദ്വാരക്ക പഠിച്ചവനെ നാളെയും പ്രസംഗിക്കണമെങ്കിൽ എ പിക്ക് ദീർഘായുസ് കൊടുക്കണേ എന്നുള്ള കാരണം അവനാന്റെ റിസ്ക്കിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ദ്വയുണ്ടാവുമല്ലോ അതാ ഞാൻ പറഞ്ഞത് അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒറ്റക്കുള്ള ദ്വായയിൽ ഓരോ ഒക്കെ കാര്യമായിട്ട് എ പി ഉസ്താദിന്റെ ദീർഘായുസിനെ ദ്വയർക്കുന്നത് അതല്ലേ എ പി ഉസ്താദിന് എല്ലാവരും ദ്വയർക്കന്നെയല്ലേ മൂപ്പർക്ക് ദ്വായ കിട്ടാത്ത ആളാരാ മുമ്പ് മർക്കസിന്റെ ഒരു സമ്മേളനത്തിൽ ഈ കണ്ണിന് പരിശോധന അഹമ്മദ് വലിയ അവിടെ ഉള്ള ഇപ്പോഴുണ്ട് പക്ഷെ അന്ന് ഒരു മർക്കസിന്റെ സമ്മേളനത്തിന് പരിശോധിച്ച് കണ്ണ് പരിശോധിച്ചിട്ട് 6000 ആൾക്കാരെ കണ്ണ് പരിശോധിച്ചു അത് പരിശോധന കഴിഞ്ഞ് നോക്കുമ്പോൾ 3200 ഒരുന്നൂറ് ആളുകൾക്ക് വിദഗ്ധ പരിശോധനമാണ്
അവർ വിദഗ്ധ പരിശോധനക്ക് വിധേയമാക്കി ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കണ്ണട വെച്ചുകൊടുത്തു. എല്ലാം മർക്കസിന്റെ വകയില. കണ്ണട വെച്ചുകൊടുത്ത കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ട്? കണാരനുണ്ട്, ജോസഫ് ഉണ്ട്, ശ്രീജിത്തി, അങ്ങനെ പലവരും ഉണ്ട്. ഇപ്പൊ നോക്കുമ്പോ പോലെല്ലാം ദ്വാരക്കണം. എന്തുകൊണ്ട്? രാമായണം വായിക്കാൻ അറിയാണ്ട് കണാരം വിഷമിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ മർക്കസിന്റെ വകയിൽ ഓപ്പറേഷൻ എല്ലാം ചെയ്തിട്ട് കണ്ണട എല്ലാം കിട്ടിയപ്പോ ഓ ഇങ്ങനെ രാമായണം വായിച്ചിട്ട് പഠിച്ചവനെ ഏപ്പിയാപ്പിളക്ക് നീ ദീർഘായുസ് കൊടുക്കണമെന്ന് തോന്നുന്നു. ആണ് നമ്മളെ ജോസഫ്, ആ കണ്ണട കിട്ടിയ കൊടുത്തത് ജോസഫ് ഉണ്ട്. ഓ ബൈബിൾ ഇങ്ങനെ വായിച്ചിട്ട് കർത്താവായേശു കാന്തപുരം ശരിയാർക്ക് ദീർഘായുസ് കൊടുക്കണേ ഓനും ദ്വാരക്ക. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് വയസ്സായ പെണ്ണുങ്ങൾ, ഖുർആനോദാൻ കുടുങ്ങിയിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളാ. അവര് കണ്ണടയിലും വെച്ചിട്ട് ഇപ്പൊ നോക്കുമ്പോ നല്ല ഉഷാറായിട്ട് ഓതാ ഖുർആൻ ഖത്തം തീർത്തിട്ട് ഉമ്മമാര് ദ്വാരക്കണേ, ഞങ്ങളെ എ പി ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ, ഞങ്ങളെ എ പി ഉസ്താദിന് നീ തണലാകണേ. ആര് ദ്വാരക്കുന്നു? മുഴുവൻ തള്ളാരും ദ്വാരക്കുന്നു. പ്രസവിച്ച് കിടക്കണ ഉമ്മമാര്, പ്രസവിച്ച് കിടക്കണ ഉമ്മമാര്, നമ്മളെ നാട്ടിലെല്ലാം പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ, അല്ലാന്നുള്ള ഒരു ചെറിയ ഈമാനുള്ളവര് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ തലൻ്റെ അടുത്ത് പോയി ഒക്കെ ഓരോ തെല്ലം ഉണ്ടാകും. ഈ തസ്ബീ ചെല്ലുന്ന മാല അല്ലെങ്കിൽ ആ തസ്ബീ ചെല്ലുന്ന ആ കട്ട, അതിലിങ്ങനെ അല്ലാ 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 അല്ലാ. ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയവരുണ്ട്. ഭർത്താവ് മരണപ്പെട്ടിട്ട് വിധവയായി, ഭർത്താവ് മരിച്ച വേദന, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഭർത്താവ് മരണപ്പെട്ടു പോയി, ഗർഭത്തിലാവും ഭർത്താവ് മരണപ്പെട്ടു പോയി, ഈ കുട്ടിയെ വളരെ ജനിച്ചിട്ടുണ്ട്, പളച്ചോനെ ഈ കുഞ്ഞിന് ഞാൻ എങ്ങനെ ഭക്ഷണം കൊടുക്കും, ഈ കുട്ടിക്ക് ഞാൻ എങ്ങനെ മരുന്ന് വാങ്ങിക്കൊടുക്കും, ഈ കുഞ്ഞിന് ഞാൻ എങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും. അല്ലാ, ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്തമുള്ള ആളെ നീ കൊണ്ടുപോയില്ലേ, എന്നെ പട്ടിണിയിലാക്കല്ല റബ്ബേ എന്ന് ചൊല്ലി ആ ഉമ്മ കിടക്കുന്ന സമയത്താ അഹമ്മദ് ഒരാരെ കൈകൊണ്ട് ഒരു കവറിൽ ഇട്ടിട്ട് 4000 എത്ര അതിന് പുറത്തേത്, 4670 റുപ്യ 3 മാസത്തേക്ക്, യാ റബ്ബ് ഈ 4700 റുപ്യനെ നോട്ട് വാങ്ങി വെച്ച ആ ഉമ്മ അല്ലാ 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 ഒരു ശ്വാസത്തിൽ 10 വട്ടം അല്ലാ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ ദ്വാരക്ക് ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ, ഈ എത്തിയമായ കുട്ടിയെ മൂപ്പരാണ് ഏറ്റെടുത്തിരിക്കുന്നത്, എന്റെ ഭർത്താവ് മരണപ്പെട്ട വേദന അറിയാതെ വേദനിച്ച് കിടക്കുന്ന ആ ഉമ്മാക്ക് ഒരു തണലായി എത്തിയത് എ പി ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എത്ര ആളുകൾക്ക്, എത്ര വിധവകളായ സഹോദരിമാര്, എത്ര എത്തിയമായ മക്കള്, എത്ര എത്തിയമായ മക്കള്, എത്ര വിധവകളായ ഉമ്മമാര്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഇപ്പൊ റെക്കാർഡിക്കലായി വന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. മർക്കസ് കമ്മിറ്റിയിലൂടെ എ പി ഉസ്താദ് തീരുമാനം ആക്കി എടുത്തിട്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് നമ്മളൊക്കെ അറിയുന്നത്. ഇതിന്റെ ഇരട്ടിക്കരട്ടി മൂപ്പര് കമ്മിറ്റി കൂടി അല്ലാണ്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നിൽക്കുന്ന ദീന്, നമ്മൾ നിൽക്കുന്ന പ്രവർത്തനം, നമ്മൾ നിൽക്കുന്ന ഈ പ്രസ്ഥാനം, അത് 100% അള്ളാഹുവിന്റെ ഹക്കായ ദീൻ പ്രചരിപ്പിച്ച ഔലിയാക്കൾ മുഖേന നിലനിൽക്കുന്നതാണ്. നമ്മുടെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ഔലിയാക്കൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങൾ, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആരെ കണ്ടാലും, ആരും നിങ്ങളെ കണ്ടാൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ വിവരാ ചോദിച്ചറിയാം. അത് നമ്മളൊക്കെ അനുഭവിച്ചിരുന്നതല്ലേ. ജീവിച്ചിരിപ്പുള്ള മഹാന്മാർ, അന്തുറുപ്പാപ്പ ഇബാദത്ത് കൊണ്ട് വലിയ പദവി എത്തിയ ആളായിരുന്നു. ആരെ കണ്ടാലും, ഒരു മൊയ്തിയാരെ കണ്ടാൽ വേഗം എ പി ഉസ്താദിന്റെ വിവര ചോദിച്ചറിയാം. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ മുഴുവനും ഒട്ടാകെ സമ്മതിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ സി എം വലിയുല്ലാഹി. അവിടുന്ന് ചോദിച്ചറിഞ്ഞിരുന്നത് എ പി ഉസ്താദിനെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഹയാത്തുള്ളപ്പോൾ ബഹുമാനപ്പെട്ടവരെപ്പോഴും എന്താ പറയാ, മക്കൾ നിങ്ങൾ സുന്നത്ത് ജമാഅത്തേക്ക് ആളുണ്ടാക്കിക്കും, എ പി അകല് താനെ നടന്നോളുന്നത്, നമ്മൾ ദീനിലേക്ക് ആളുണ്ടാക്കിയാൽ മതി, ഓലങ്ങ് എ പി ആയിക്കോളുന്നത്. ഞാൻ എന്തുകൊണ്ട് ദീൻ പറയുന്ന ആള്? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കുണ്ടൂർ ഉസ്താദിന്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. കുണ്ടൂർ ഉസ്താദിന്റെ ഒരു മകനെ ഷഹീദാക്കിക്കൊണ്ട് എ പി ഉസ്താദിന്റെ ഒപ്പം ഉറച്ചു നിന്ന ഔലിയാക്കള നേതാവാണ് കുണ്ടൂർ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ തണൽ, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അള്ളാഹു അവിടുത്തെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആരിഫും വലിയും ആലിമും എല്ലാം ആയി ജീവിച്ച ഉസ്താദുമാരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദ്. അള്ളാഹുവേ അവിടുത്തെ ദറജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ശിഷ്യനുമാണ് എ പി ഉസ്താദ്, എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചു പോകുന്ന ആള്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ദീനിന്റെ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ആലിമീങ്ങളെയും ഔലിയാക്കളെയും മനസ്സിലാക്കണമല്ലോ.
അതുകൊണ്ട് ഞാൻ ഈ കൂടിയ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഓർമ്മപ്പെടുന്നു, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ മരണം അത് കാത്തിരിക്കുന്ന ആളുകളാ. മരണപ്പെട്ടാൽ നമ്മളെ ഖബറിലേക്കാണ് പോകുന്നത്. ഖബറാകുന്ന വീട്ടിൽ താമസം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിശ്ചിത സമയം കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് മഹ്ഷറിലേക്ക് യാത്രയാണ്. ആ യാത്രാരംഗം, മഹ്ഷറാ മുറ്റത്ത് വരുന്ന യാത്രാരംഗം, അത് വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ വെള്ളിയാഴ്ച രാവും എല്ലാ ജുമുഅക്കും നമ്മൾ ഓതുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സൂറത്താണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ സൂറത്തിന്റെ ആയത്തുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഭാഗം. ഒന്ന്, ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് രണ്ട് വിഭാഗം ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോ, നമ്മൾ ഒരു സമയം ഒരേ സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. പക്ഷേ നാം ഒറ്റക്കല്ല, കുറെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കടമകളുണ്ട്. ഒന്ന്, അള്ളാഹുവും നമ്മളും നേരിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നാം കടമ നിർവഹിക്കണം. അള്ളേ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കടമ നിർവഹിക്കണം. രണ്ട്, അടിമകൾ പരസ്പരം ബന്ധപ്പെട്ട വിഷയത്തിൽ നാം കടമ നിർവഹിക്കണം. രണ്ടും നിർവഹിക്കണം. അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെ കടമ എന്താ? അള്ളാഹ് എന്ന വിശ്വാസം നന്നാക്കുക. ആ വിശ്വാസം നന്നാക്കി അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം അഞ്ചു വക്കത്ത് നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ദിക്റുകൾ തുടങ്ങിയ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന ആരാധനകളിൽ നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രണ്ടാമത്തത്, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം നമ്മുടെ കടമ നിർവഹിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് സൃഷ്ടികളോട്? ആ സൃഷ്ടികൾ വിവിധ രൂപത്തിലാണ്. മനുഷ്യരുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ ധാരാളമുണ്ട്. മനുഷ്യർ എന്ന രീതിയിൽ നമുക്ക് ആ ജീവജാലങ്ങളോടെല്ലാം കടമകളുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രണ്ടും നിർവഹിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ കടമ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അത് രണ്ടും നിർവഹിച്ചുകൊണ്ട് കാണിച്ചു തന്നതാ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അത് രണ്ടും നമുക്ക് കാണിച്ചു തന്നു. ഇപ്പോ നമുക്ക് ചർച്ചയ്ക്ക് വെക്കേണ്ട മഹാന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അശ്ശൈഖ് സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹമ്മദുൽ കബീറുൽ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹു. കഴിഞ്ഞ മാസാണെങ്കിൽ നമ്മൾ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റിയാണ് പറയാം. അതിന്റെ ഒമ്പത്തെ മാസാണെങ്കിൽ റബീഉല്ലവ്വൽ റസൂലുള്ളാഹിനെ പറ്റിയാ കൂടുതൽ പറയാം. ഇത് ജമാഅത്തുൽ അവ്വൽ അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളെ മാസം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഏതൊരു വലിയനെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ പരിശുദ്ധി കാണാം. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഇടപഴകുന്ന കാര്യത്തിലും നമുക്കത് കാണാം. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയതും അതാണ്. നമ്മളെ കൂടുതൽ രണ്ട് സൈസ് ആൾക്കാരെ കാണാം. ഒന്ന്, നല്ല നിസ്കാരം, നോമ്പും ദിക്റും സലാത്തും എല്ലാം വളരെ ഉഷാർ, പക്ഷെ ഒരു ഉപകാരം ഒരു മനുഷ്യന് ചെയ്യൂല, ഒരു സംഗതി ഓനെ കൊണ്ട് കിട്ടൂല. വേറെ ചില ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് പോകാൻ, കല്യാണ പരിയില്, മരിച്ച പരിയില്, അങ്ങനെ എല്ലാ ഒത്താശകൾക്കും ഗംഭീര, പക്ഷെ പേച്ചിട്ട് ഒന്ന് പടിഞ്ഞാട്ട് പോകൂല. ഒരു ഒക്കത്ത് നിസ്കരിക്കാൻ മൂപ്പരെ കാക്കണ്ട. ഇങ്ങനെ രണ്ടു തരം ആൾക്കാരെ കാണാൻ അല്ലേ. ഇവര് രണ്ടിൽ ആരാ സ്വർഗത്തേക്ക് പോകുന്ന ആള്? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? ആദ്യത്തെ ആളാ രണ്ടാമത്തെ ആളാ? ഇവര് രണ്ടാക്കും ഒരു പഴവുണ്ട്. എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് കാര്യം പറഞ്ഞു കൊടുത്ത് ഇയാൾ ഒരു കാര്യം എടുത്തിട്ടുള്ളൂ, മറ്റാള് മറ്റേ കാര്യം എടുത്തിട്ടുള്ളൂ. രണ്ടാളും അള്ളാഹ് പറഞ്ഞത് മുഴുവൻ കേട്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കൾ ആരെ പരിശോധിച്ചാലും ത്വഹ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പത്തെ 40 കൊല്ലം, ആ കാലഘട്ടത്തിൽ തന്നെ മക്കത്തും പരിസരത്തുമുള്ള ആളുകൾക്ക് റസൂലുള്ളാഹിനെ കാണുന്നത് വല്ലാത്ത സന്തോഷം. എന്തേ, നബി തങ്ങൾ പാവങ്ങൾക്ക് ഒരു അത്താണിയാണ്. റസൂലുള്ളാഹിനെ കാണാൻ അവർക്ക് വല്ലാത്ത ആഗ്രഹം. എന്തേ, യതീമക്കൾക്ക് ഒരു സംരക്ഷകനാണ്. നബിയെ കാണുന്നത് അവർക്ക് വല്ലാത്ത ആനന്ദമാണ്. എന്തേ, പാവപ്പെട്ടവർക്ക് ഒരു തണലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കിടയിൽ ജീവിക്കുന്നു മുഹമ്മദ് മുസ്തഫ.
അതേ സമയത്തോ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ലംതു സുന്നതമൻ അഹിയ വലമൈല അനിസ്തഖത് ഖദമാഹു ദുർറമിൻ വറമി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാവിന്റെ കൂരിരുട്ടിൽ റബ്ബ് തആലയുമായി നേരിട്ട് സംഭാഷണം നടത്തുന്ന ആരാധന അത് നിസ്കാരമാണ്. ആ നിസ്കാരം എത്രയാണ്? യാ അയ്യുഹൽ മുസ്സമിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീല. തഹ റസൂലുള്ളാഹി, നബി തങ്ങൾ രാത്രി സമയത്ത് എത്രയാണ് നിസ്കരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട ആ ഇടപാടുകൾക്ക് ഏറ്റവും നല്ലത് പകലിനേക്കാൾ കൂടുതൽ രാത്രിയാ. രാത്രിക്കാണ് അതിന്റെ ശ്രേഷ്ഠത കൂടുതൽ. അതാ കുമിൽ ലൈല, രാത്രി നിന്ന് നിസ്കരിക്കണം നബിയെ എന്ന് ഖുർആൻ. നമ്മളും ഒക്കെ സാധാരണ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. ഏറ്റവും ശ്രേഷ്ഠമായ വിഷയങ്ങളെ പറ്റി, ദിവസങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്നെ പറയാം, റമദാൻ 27 പകലോ രാവു, ബറാഅത്ത് രാവു, മിഅ്റാജ് രാവു, വെള്ളിയാഴ്ച രാവ്, ഒക്കെ രാവ. എന്ത് രാവിന്റെ പ്രത്യേകത? രാവ് കുട്ടികളെ കരച്ചിലില്ല, പക്ഷികൾ കിളികളില്ല, പിന്നെ വാഹനം മോട്ടോർ വാഹനങ്ങൾ ശല്യമില്ല, വേറെ ചുറ്റുപാടുകളും ബാക്കിയുള്ളതുമില്ല, ഒരു സമരവും സ്റ്റൈക്കും കോലാഹലം കുരുമാരൊന്നും അതുമില്ല, ഒക്കെ അടക്കം ലിബാസ. ആ സമാധാനത്തിന്റെ സമയത്ത് റബ്ബ് തആലയുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ത്വഹ റസൂലുള്ളാഹി. ഇനി അത് നിങ്ങൾ ഏത് മഹാനെടുത്ത് പരിശോധിച്ചു നോക്കോ, സഹാബാക്കളുടെ മുഴുവൻ ജീവിതം, ഔലിയാക്കളുടെ മുഴുവൻ ജീവിതം എല്ലാം പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ കർത്തവ്യം കടമ നിർവഹിക്കുന്നിടത്ത് രാത്രി സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാ അല്ലാ അവരാരാധന. പകൽ സമയത്ത് നോക്കിയാലോ അവർ പാവങ്ങൾക്ക് തുണയായിട്ട്, പാവങ്ങൾക്ക് സഹായമായിട്ട്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഷ്ഷേഖ് അഹമ്മദുൽ കബീറുൽ റിഫാഴി, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റിഫാഴി ശൈഖ് തങ്ങളൊക്കെ ആരാ? മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശ ആകുമ്പോഴേക്ക് ഒരു ഖത്തം തീർക്കുന്ന ആളാ. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാ, മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശ ആകുമ്പോഴേക്ക് ഒരു ഖത്തം തീർത്തു. ഓ, അതെങ്ങനെ അത്ര വേഗം ഖത്തം തീർത്തത്? അത് അവരുടെ ലോകമാണ്, നമുക്ക് മനസ്സിലാവില്ല. ഇനി മനസ്സിലാകാൻ ഇപ്പൊ ഈ കുട്ടിയുടെ അവിടെ സി ഡി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എത്ര നേരം പ്രസംഗിക്കുന്നോ സി ഡി പിടിക്കാൻ അത്ര സമയം വേണം. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു സി ഡി ഒക്കെ റൈറ്റ് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം മോനെ? ഇത്ര തന്നെ സമയം വേണം. ഒരു മണിക്കൂറിന് പിടിച്ചത് റൈറ്റ് ചെയ്യാനും വേണം ഒരു മണിക്കൂർ. ആ കമ്പ്യൂട്ടറിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് മതി. കമ്പ്യൂട്ടറിൽ കയറ്റി ഇതുപോലെ സി ഡി ആയി കഴിഞ്ഞു, ആ സി ഡി വേഗം മറ്റൊരു സി ഡി ഒക്കെ ആക്കണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? അപ്പൊ കണ്ടങ്ങൾ, അപ്പൊ 2 മണിക്കൂർ പ്രസംഗം മറ്റേ സി ഡിക്ക് റൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എത്ര മതി? 3 മിനിറ്റ്, 2 മിനിറ്റ് സമയം മതി. അതെന്താ വ്യത്യാസം? അത് 2 മെഷീനും തമ്മിലുള്ള വ്യത്യാസം. അതിന് പ്രത്യേകം തയ്യാറാക്കിയ അള്ളാഹുവിന്റെ ഖുർആനെ ഔലിയാക്കൾ ഒരു ഗാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, അത് അവരുടെ ലോകമാണ്. അള്ളാഹു ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കുമാറാവട്ടെ. റിഫാഇ ശൈഖ് റളിയല്ലാഹുവിന്റെ ആരാധനയുടെ അള്ളാഹുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പറയുന്ന അതേപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കിക്കോ. റിഫാഇ ശൈഖ് റളിയല്ലാഹുവിന്റെ ഹയാത്തുള്ള കാലത്ത് അന്ന് ബഹുമാനപ്പെട്ടവരുടെ നാട്ടിൽ ചന്ത നടക്കലുണ്ട്. ചന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? അറിയോ? ഇപ്പൊ ഇവിടെ ചന്ത ഉണ്ട്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അന്ന് ചന്ത ഉള്ള കാലം. അന്ന് മുതലാളിമാർക്ക് ലാഭം കിട്ടണമെങ്കിൽ ചന്തയിൽ കച്ചവടം തുടങ്ങും. തൊഴിലാളികൾക്കും ചന്ത വരണം, അവർക്ക് പണി കിട്ടില്ല ചന്തയില. കണ്ണു കാണാത്തെയും ചെവി കേൾക്കാത്തെയും പാവങ്ങൾക്ക് അവർക്കും ചന്ത ദിവസം വരണം, എന്തെങ്കിലും അവരെയും കുട്ടികളെ പോറ്റാൻ എന്തെങ്കിലും കിട്ടുള്ളൂ. എല്ലാവരും ചന്തയാ. അന്ന് ഈ കാളവണ്ടിയിലാണ് ചന്തയ്ക്ക് സാധനം കൊണ്ടുവരും. കാളവണ്ടി പോത്തും വണ്ടിയല്ല, കുതിരവണ്ടിയല്ല, അല്ലേ? ഇവിടെ ഇല്ലല്ലേ വണ്ടി? കാളവണ്ടി ഇപ്പൊ ഉണ്ടോ? യാ അല്ലാ, പണ്ട് ചെറുപ്പത്തിൽ നമ്മളെല്ലാം ചെറുപ്പത്തിൽ കാറ് കാണുന്നത് വലിയ അത്ഭുതം. ഇപ്പൊ കുട്ടികൾക്ക് കാറ് കാണുന്നത് അത്ഭുതമാണോ? ഇപ്പൊ കാളവണ്ടി കണ്ടാ കുട്ടികൾക്ക് വലിയ കൗതുകം. ആ ഞാൻ ഇന്നാളെ എൻ്റെ 2 ചെറിയ മക്കളുണ്ട്, കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ 2 കാളവണ്ടി ഇങ്ങനെ പോകുമ്പോൾ ചെറിയ കുട്ടി വിളിച്ചിട്ടുണ്ട്, ഉപ്പ ഉപ്പ ഒരു 2 മൂരികൾ പരിയും പൊളിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇവർക്കിത് വണ്ടിയാന്ന് മനസ്സിലായി, കാളവണ്ടിയാന്നുള്ള ഇവർക്ക് തീരട്ടെ. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ അത്രയും ഇപ്പൊ ഇതെന്തായി പോയി? ഇതൊക്കെ പരിഷ്കരിച്ചു പോയി. അന്ന് കാളവണ്ടി യുഗ, ഇന്ന് കാളവണ്ടി ഇന്ത്യയിൽ മൊത്തം 1.5 ലക്ഷം കാളവണ്ടികളായിരുന്നല്ലോ.
ഒന്നേകാൽ ലക്ഷം മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, കാള പോത്ത് പോലത്തെ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നേകാൽ ലക്ഷം കാളവണ്ടികളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. 2.5 ലക്ഷം ടൺ സാധനങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ ഈ വണ്ടികൾ മുഖേന അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടിങ് നടക്കുന്നത്. പക്ഷെ അത് ലോറികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിന് 400 രൂപയെ ചെലവുള്ളൂ ആകെ, മറ്റതിന് 4000 വേണം. അപ്പൊ കോടികളുടെ ചെലവ് വർദ്ധിച്ചു, സാധനങ്ങൾക്ക് വില കൂടിപ്പോയി. ഇപ്പൊ നമുക്ക് ചന്ത ഏതായാലും, അന്ന് റിപ്പായ് ശേഖർ റളി അള്ളാഹു അൻഹുവിന്റെ നാട്ടിൽ ബഹുമാനപ്പെട്ട റിപ്പായ് ശേഖർ റളി അള്ളാഹു അൻഹു രാത്രി കൃത്യമായി ചെയ്യുന്ന വലീപ്പുകളുണ്ട്. ചന്തന്റെ ദിവസം, നാളെ ചന്തയാണെങ്കിൽ ഇന്ന് രാത്രി ആ വലായിപ്പുകളൊക്കെ വലീപ്പുകളൊക്കെ കുറച്ച് നേരത്തെ ചെയ്തു തീർക്കും. അത് നമ്മൾ സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അഫ്ളലുൽ അഅമാലി അദുവമുഹ, അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ പതിവായി ചെയ്യുന്ന അമലാണ്. 5 വക്കത്തെ നിസ്കാരം, അതിന്റെ റവാത്തിബ് സുന്നത്ത്, അതിന്റെ വിത്ര്, ഒരു ഹദ്ദാദ്, ഇങ്ങനെ നമ്മൾ പതിവാക്കി ചെയ്യുന്നുണ്ട്. അത് തെറ്റിക്കരുത്, അല്ലാഹു തൗഫീഖ് കൈമാറാവണം. അതങ്ങനെ ഭക്ഷണത്തിലും അങ്ങനെയാണല്ലോ, പതിവായി കിട്ടുന്ന ഭക്ഷണമുണ്ട് അല്ലേ, ചായ, രാവിലെ ഒരു ചായ, ഉച്ചക്ക് ഒരു ചോറ്, ഇങ്ങനെ ഒരു പതിവുണ്ടല്ലേ നമുക്ക് അല്ലേ. വലിയ പത്തൽ എന്നും ഉണ്ടാവും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എല്ലാ സംഗതിക്കും മാറ്റം വന്നു, ഭക്ഷണം സാധനങ്ങളും ഒക്കെ. അപ്പോ ചന്തന്റെ ദിവസം ബഹുമാനപ്പെട്ട റിപ്പായ് ശേഖർ തങ്ങൾ സാധാരണ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അല്പം നേരത്തെ ആക്കി പൂർത്തിയാക്കി. ചന്ത ദിവസം നേരത്തെ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റുകൊണ്ട് റോട്ടിലെത്തി, ആളുകൾ നടന്നു പോകുന്ന വഴിയോരത്ത് റിപ്പായ് ശേഖർ തങ്ങൾ കാത്തു നിൽക്കുന്നു. ഓ പ്രിയപ്പെട്ടവരെ, 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം കടമ നിർവഹിക്കണം. 2, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ കടമ നിർവഹിക്കണം. അതാണ് ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ മാതൃക. നോക്കൂ നിങ്ങൾ, റിഫായി ശേഖ തങ്ങൾ ആരാധനാ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് അതാ റോട്ടിൽ വന്ന് നിൽക്കുന്നു. എന്തിനാണ് കാത്തു നിൽക്കുന്നത്? ആഴ്ചയിൽ ആവർത്തിച്ചു വരുന്ന ചന്ത ദിവസം ആളുകൾ, മുതലാളിമാര് ചന്തയിലേക്ക് പോകുന്നു, കച്ചവടക്കാർ പോകുന്നു, വ്യാപാരികൾ പോകുന്നു, സാധനം വാങ്ങാനുള്ള ആളുകൾ പോകുന്നു. അവരൊക്കെ പോകുന്ന കൂട്ടത്തിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ പോകുന്നു, നടക്കാൻ വയ്യാത്തവർ പോകുന്നു, സംസാരശേഷി ഇല്ലാത്തവർ പോകുന്നു. ഓ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾ ചന്തയിലേക്ക് പോകാൻ വേണ്ടി വരുമ്പോൾ റിഫായ് ശേഖ് തങ്ങൾ കാത്തു നിൽക്കുകയാണ് വഴിയോരത്ത്. അതാ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നു, അയാൾ ഇങ്ങനെ ഒരു വടി ഇങ്ങനെ മുട്ടി മുട്ടിയിട്ടാണ് വരുന്നത്. കണ്ണു കാണാത്ത ആളെ കണ്ടപ്പോൾ റിഫായ് ശേഖ് തങ്ങൾ ഓടിച്ചെന്നു. ആ കണ്ണ് കാണാത്ത ആളെ കയ്യും പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട റിഫായ് ശേഖ് തങ്ങൾ ചന്തയിലേക്ക് നടക്കുകയാണ്. അല്ലാ, ഈ കണ്ണ് കാണാത്ത മനുഷ്യൻ, ഇദ്ദേഹം കുണ്ടിലോ കുഴിയിലോ പെട്ട് അപകടത്തിൽ പെടാതിരിക്കാൻ അദ്ദേഹത്തിനൊരു സഹായിയായി ബഹുമാനപ്പെട്ട റിപ്പായ് ശേഖ തങ്ങൾ കണ്ണ് കാണാത്ത ആളെ കയ്യും പിടിച്ചുകൊണ്ട് എത്ര കിലോമീറ്റർ ആണ് നടന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അദ്ദേഹത്തെ കൊണ്ട് ചന്തയിലെത്തിച്ച ശേഷം റിപ്പായ് ശേഖ തങ്ങൾ വീണ്ടും റോട്ടിൽ വന്ന് നിൽക്കുന്നു. അതാ വരുന്നു ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹം ഇങ്ങനെ ചന്തി വെച്ചിട്ട് നിരങ്ങിയിട്ടാണ് വരുന്നത്. വികലാംഗനായ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ റിപ്പായ് ശേഖ് തങ്ങൾ ഓടിച്ചെന്നു. ആ നടക്കാൻ വയ്യാത്ത ആളെ എടുത്തുകൊണ്ട് ചുമലിൽ വെച്ചു, നടക്കാൻ വയ്യാത്ത ആളെ ചുമലിൽ വെച്ചുകൊണ്ട് അതാ റിപ്പായ് ശേഖ് റളിയല്ലാഹു അൻഹു ചന്തയിലേക്ക് ചെല്ലുന്നു. കണ്ണ് കാണാത്ത ആളെ ഇരുത്തിയ സ്ഥലത്ത് പോയി അദ്ദേഹത്തെ കൈ പിടിക്കുന്നു. ഒരു കയ്യിൽ കണ്ണ് കാണാത്ത ആളെ പിടിച്ചുകൊണ്ട്, ഒരു ചുമലിൽ നടക്കാൻ വയ്യാത്ത ആളെ ഇരുത്തിക്കൊണ്ട് റിപ്പായ് ശേഖ് റളിയല്ലാഹു അൻഹു ചന്തയിൽ ആളുകൾ കാണുന്ന സ്ഥലത്ത് അവരെ ഇരുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ കടകളിലെല്ലാം കയറിയിട്ട് മുതലാളിമാരോട് കച്ചവടക്കാരോട് പറയുന്നു, ഓ ജനങ്ങളെ, ആ ഇരിക്കുന്ന ആള് നടക്കാൻ വയ്യാത്ത ആളാണ്, ആ നിൽക്കുന്ന ആള് കണ്ണു കാണാത്ത ആളാണ്, നിങ്ങളുടെ സ്വതക്ക, നിങ്ങളുടെ ധർമ്മം നിങ്ങൾ ഇവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് ഒരേ സമയത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അള്ളാഹുവിന്റെ അടിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഓ പ്രിയപ്പെട്ട സഹോദര, ഇതാണ് ഔലിയാക്കളുടെ മാതൃക. ആ മാതൃകയാണ് ഈ പ്രസ്ഥാനം ഏറ്റെടുത്ത് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇതിന് നായകത്വം വഹിക്കുന്ന, ഇതിന് നേതൃത്വം നൽകുന്ന ശൈഖുന എ പി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആക്ഷേപിക്കുന്നവൻ ആക്ഷേപിച്ചോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാര്യം മനസ്സിലാക്കിക്കോ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കൈകൾ കൊണ്ട് ജിസുക്ക് കഴിഞ്ഞു പോകുന്ന എത്രായിരങ്ങളാണ് കേരളത്തിൽ മാത്രം ജീവിക്കുന്നത്?
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ആയിരമാണ് ജീവിക്കുന്നത്? മർക്കസുസ് സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിൽ നേരിട്ട്, ആ സ്ഥാപനത്തിന്റെ കീഴിൽ, ആ സ്ഥാപനത്തിന്റെ അകത്തും അതിന്റെ നേരെ കീഴ് സ്ഥാപനങ്ങളിലും ഒരു വർഷം ഒരു 10,000 കുട്ടികൾ പഠിക്കുന്നു. യത്തീമക്കളുണ്ട്, പാവപ്പെട്ട കുട്ടികളുണ്ട്, വിധവകളുണ്ട്, മക്കളെ കുട്ടികളുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, വിവിധ തരത്തിലുള്ള കുട്ടികൾ, ആ കുട്ടികൾക്കൊക്കെ ഉള്ള താമസം, ഭക്ഷണം, പ്രാഥമിക ചികിത്സ, അവർക്കുള്ള ഡ്രസ്സുകൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അല്ലാ അല്ലാ മാത്രമോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതൃത്വത്തിന്, ഒരു സ്ഥാപനത്തിന്, ഒരു പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ സാധിക്കുമോ? മർക്കസുസ് സഖാഫത്തി സുന്നിയ ചെയ്തതുപോലത്തെ ഒരു സേവനം. മർക്കസിൽ എത്തിയും കുട്ടികളെ പഠിപ്പിച്ചു, അവിടുന്ന് പഠനം പൂർത്തിയാക്കി ഉന്നത ബിരുദത്തിന് വേണ്ടി മറ്റ് ഇന്ത്യയിലെ വൻകിട യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, ഇന്ത്യക്ക് പുറത്ത് ജാമിഉൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ മർക്കസിലെ കുട്ടികൾ പഠിക്കുന്നു. പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരങ്ങളായ മക്കൾക്ക് രാജ്യത്തും രാജ്യത്തിന് പുറത്തും തൊഴിൽ നേടിക്കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദി എത്രയാണ് അധ്വാനിക്കുന്നത്? അഡ്നോക്ക് എന്ന പെട്രോളിയം കമ്പനി, അത് അവിടുത്തെ അബുദാബിയിലെ രാജാവും മറ്റും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രൈവറ്റ്, ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ് അഡ്നോക്ക് പെട്രോളിയം കമ്പനി. ആ പെട്രോളിയം കമ്പനിയിൽ മർക്കസിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളെ ആ സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ വന്നു, കുട്ടികളെ നേരിൽ ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന കുട്ടികളെ അവര് അവിടേക്ക് ജോലി ആവശ്യാർത്ഥം കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ UAE വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ 15,000 മുതൽ ഇന്ത്യയുടെ 60,000-70,000 വരെ ശമ്പളം വാങ്ങുന്ന കുട്ടികൾ അക്കൂട്ടത്തിലുണ്ട്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിലും മറ്റുമൊക്കെ മികച്ച കഴിവ് തെളിയിച്ചിരിക്കുന്ന ആളുകൾക്ക് പെട്രോളിയം കമ്പനിയുടെ ഓഫീസിൽ ജോലി കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, യത്തീമക്കൾ, പാവപ്പെട്ട മണ്ണാർക്കാടുള്ള ഒരു പാവപ്പെട്ട ഉമ്മ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളി, ആ ഉമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു, രണ്ട് കൊച്ചു മക്കളാണ്. ആ രണ്ട് കൊച്ചു മക്കളെയും കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട APU ഉസ്താദ് താമസിക്കുന്ന മർക്കസിന്റെ ബാക്കിലെ റൂമിൽ വന്നിട്ട് കുട്ടികൾ കരയുന്നു, ഉമ്മയും കരയുന്നു. ഉസ്താദ് ചോദിച്ചു, ആരാണത്? അല്ലാ അല്ലാ ഉമ്മ പറഞ്ഞു, ഉസ്താദേ, ഈ കുട്ടികളെ വാപ്പ കൊച്ചു നാളിൽ മരണപ്പെട്ടു പോയി. ഈ കൊച്ചു കുട്ടികളെ മരണപ്പെട്ടു പോയി, എനിക്ക് വരെ പോറ്റാൻ കഴിയുന്നില്ല. ഞാനൊരു ചെറ്റക്കുടിലാണ് മണ്ണാർക്കാട് താമസിക്കുന്നത്, അതുകൊണ്ട് മൂത്ത കുട്ടിയെ ഇവിടെ ആക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ചെറിയ കുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്യും? ചെറിയ കുട്ടികളെ ഇവിടെ എടുക്കുന്നില്ല എന്ന് കേട്ടപ്പോ അങ്ങനെയാണ് ഞാൻ മൂത്ത കുട്ടിയുടെ കാര്യം. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ചെറിയ കുട്ടികൾ, ഇവനെ പോലത്തെ കുറച്ച് കുട്ടികൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവനെയും കൂടി അവിടെ നിർത്തിക്കോ. നിങ്ങളും ഇവരെ കൂട്ടത്തിൽ നിന്നോ. മൂന്ന് സ്ത്രീകൾ ഇവർക്ക് വേണ്ടി ഇവിടെ പ്രത്യേകം ചെറിയ കുട്ടികളെ പരിപാലിക്കാനുണ്ട്, നിങ്ങൾക്കും അവരെ കൂടെ താമസിച്ചോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മ അവിടെ ജോലി ചെയ്യുന്നു, ഈ രണ്ട് കുട്ടികളെ ഉസ്താദിന്റെ വകയിൽ പോറ്റുന്നു. അതിൽപ്പെട്ട മൂത്ത കുട്ടി മർക്കസിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി, പഠനം പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അഡ്നോക്ക് കമ്പനിയുടെ ആളുകൾ ഇന്റർവ്യൂവിന് വന്നപ്പോൾ ആ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി. ഇപ്പൊ ആ കുട്ടി അബുദാബിയിലെ റുവൈസ് എന്ന സ്ഥലത്ത് പെട്രോളിയം കമ്പനിയുടെ ഓഫീസിൽ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ആ കുട്ടിക്ക് ഇന്ത്യയുടെ 60,000 രൂപയാണ് ശമ്പളം ഇനത്തിൽ കിട്ടുന്നത്. കഴിഞ്ഞ 2 റമളാന് മുമ്പ് ഞങ്ങൾ മർക്കസിന്റെ അബുദാബി ഓഫീസിൽ ഇരിക്കുമ്പോൾ ആ കുട്ടി അതാ വന്നിരിക്കുന്നു, വാപ്പ എവിടെ എന്നാണ് ആ കുട്ടി വന്നിട്ട് ചോദിക്കുന്നത്. ആരാണ് വാപ്പ? ആർക്കും മനസ്സിലാകുന്നില്ല. ആ കുട്ടി ചോദിക്കുന്നു, ഉപ്പ എവിടെ? എല്ലാവരും ഉസ്താദേ എന്ന് വിളിക്കുമ്പോൾ ആ കുട്ടി APU ഉസ്താദിനെ വാപ്പ എന്നാണ് വിളിക്കുന്നത്. ആ കുട്ടി പറഞ്ഞ കഥയാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. കൊച്ചുമക്കളാകുമ്പോ ഞങ്ങൾക്ക് കുപ്പായിടാനും പാന്റ് ധരിക്കാനും അറിയാത്ത കാലത്ത് ഞങ്ങൾ മർക്കസിൽ പോയി ചേർന്നതാണ്. ഞങ്ങൾക്ക് കൊച്ചുനാളിലെ കണ്ടുവരുന്ന പിതാവ് APU ഉസ്താദാണ്. എനിക്ക് APU ഉസ്താദാണ് എന്നെ പഠിപ്പിച്ചത്, എന്നെ പോറ്റിയത്. ഉസ്താദാണ് എനിക്ക് വിസ തന്നത്. എന്റെ ആദ്യത്തെ ശമ്പളം കയ്യിൽ കിട്ടിയപ്പോൾ ഉപ്പ ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോ ഞാനത് ഉപ്പയെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഓ പ്രിയപ്പെട്ട സഹോദര, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് പഠനവും പഠനത്തോടൊപ്പം അവരെ കുടുംബത്തിന്റെ ജോലി, അവരെ കുടുംബത്തെ പോറ്റാൻ ജോലിയും നേടിക്കൊടുത്ത ഒരു നേതാവ്, ഒരു പണ്ഡിതൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം.
അത് മർക്കസും എ പി ഉസ്താദും അല്ലാതെ ആരെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇപ്പോ ഇവിടെ ഇപ്പോ എത്ര കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക? 4 കുട്ടികൾ, 5 കുട്ടികൾ അല്ലേ? ഈ 5 കുട്ടികളെ കുടുംബത്തിനെ ആർക്കും അറിയില്ല, എ പി ഉസ്താദിനെ അറിയില്ല. ഉസ്താദ് അവരൊന്നും വീട്ടിൽ വന്ന് കാണാൻ വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടുത്തെ പ്രവർത്തകരായ അഹമ്മദ് മുസ്ലിയാരെ പോലത്തെ ആളുകൾ ഇങ്ങനെ ഉണ്ട് എന്ന സങ്കടം പറഞ്ഞപ്പോ ശരി, എന്നാ അത് പരിഗണിക്കാം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ചെയ്തതുപോലത്തെ പ്രവർത്തനങ്ങളാണ്. നോക്കൂ നിങ്ങൾ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ ഒരു പട്ടിക്ക് രോഗമായി. പട്ടിക്ക് ശക്തിയായ പനി. നമ്മളെ നാട്ടിൽ ഇപ്പൊ പന്നിയൊക്കെ പനി തുടങ്ങിയിരിക്കുന്നതാണ്, അല്ലാഹ് കാക്കട്ടെ. പന്നിപ്പനി ലോകത്തൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. പന്നിപ്പനി പിടിച്ച രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ സാധുക്കളായ ആളുകളെ നരഹത്യ ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ഇറാഖിലും ഫലസ്തീനിലും അതുപോലുള്ള സ്ഥലങ്ങളുമൊക്കെ പാവപ്പെട്ടവന്റെ ചോരയൂറ്റി കുടിക്കുന്ന യൂറോപ്യൻ രാജ്യത്തിലെ ആളുകൾ, അവർക്ക് അള്ളാഹു താല ഓരോ വിധ പരീക്ഷണങ്ങൾ കൊടുക്കുന്നതായിരിക്കാം. ഏതായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പട്ടിക്ക് പനി പിടിപെട്ടു. ആ പട്ടിക്ക് പനി വന്ന് നോക്കുമ്പോ ശരീരത്തിൽ ഒരു സൈസ് മുറിവ്. ആ മുറിവിൽ എങ്ങനെയാണ്, മുറി ഉണ്ടായിട്ട് പഴുത്തിട്ട് അവിടുന്ന് മാംസം കൊഴിഞ്ഞുപോയി. ഈ പട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ ഓട്ട ഓട്ടയായ മാതിരി വേദന സഹിക്കാൻ വയ്യാതെ ആ പട്ടി നാട്ടിൽ പല ആളുകളെയും മുമ്പിൽ കരയുന്നു. ആളുകൾ പട്ടിയെ കല്ലെടുത്ത് ആട്ടിവിട്ടു. ഒരിക്കൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തെ പട്ടി എന്നുകൊണ്ട് കരഞ്ഞപ്പോൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ പട്ടിയെ കണ്ടപ്പോ ഉടനെ തന്നെ റിഫായി ശൈഖ് തങ്ങൾ ഒരു ചെറിയ മിളല്ലത്ത് എന്നാ പറഞ്ഞ കിതാബുകൾ, ഒരു കൊട പോലത്തെ ഒരു ചെറിയ കൂടിങ്ങനെ ഉണ്ടാക്കി. ആ കൂടുണ്ടാക്കിയിട്ട് പട്ടിക്ക് കിടക്കാൻ അതിൽ സുഖമായിട്ട് സൗകര്യം ചെയ്തു കൊടുത്തു. പട്ടി അവിടെ സുഖമായിട്ട് കിടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ മരമുകളിൽ കയറി പച്ചമരുന്ന് പറിച്ചുണ്ടാക്കി. മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയുള്ള പച്ചമരുന്ന് പറിച്ചുണ്ടാക്കിയിട്ട് അത് സെയ്ത്തണ്ണയിൽ കൊണ്ടുപോയിട്ട് കാച്ചി. ആ കാച്ചിയ പച്ചമരുന്നിട്ട് കാച്ചിയിരിക്കുന്ന സെയ്ത്തണ്ണ പട്ടിയുടെ ശരീരത്തിന് ഇങ്ങനെ പുരട്ടിക്കൊടുക്കുന്നു, അതിന് ഭക്ഷണം കൊടുക്കുന്നു. 40 ദിവസത്തെ ചികിത്സയിൽ പട്ടിക്ക് പൂർണമായും സുഖം പ്രാപിച്ചു. പട്ടി കൂട്ടിൽ നിന്ന് പുറത്തുപോയി ഇറങ്ങി നോക്കുമ്പോ നല്ലൊരു പുതിയെണ്ണന്റെ വന്നു, നല്ല ഉഷാറില്. ആളുകൾ ചോദിച്ചു, അല്ല അഹമ്മദുൽ കബീർ തങ്ങളെ, നിങ്ങൾ എന്താണ് ഈ പട്ടിയെ ചികിത്സിക്കാൻ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹു താല രോഗം നൽകുന്നത് പട്ടിക്കോ പന്നിക്കോ മനുഷ്യനോ വ്യത്യാസമില്ല കേട്ടോ. 40 പട്ടികൾ കൂടിയാൽ, 100 പട്ടികൾ കൂടിയാൽ ഈ രോഗത്തിന് ചികിത്സ ഉണ്ടാക്കാൻ സാധ്യമല്ല, മരുന്ന് നിർദ്ദേശിക്കാൻ സാധ്യമല്ല. അത് പഠിച്ചതും അറിഞ്ഞതും ബുദ്ധി നൽകിയവരും നമ്മളാണ്. നമ്മുടെ മുമ്പിൽ പട്ടി വന്ന് കരഞ്ഞത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണെങ്കിലോ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ ഈ പട്ടി റബ്ബിനോട്, അള്ളാ നീ തന്ന രോഗത്തിന്റെ മരുന്ന് തേടി ഞാൻ അഹമ്മദുൽ കബീറിന്റെ മുന്നിൽ ചെന്നിട്ട് അവനെന്നെ ചികിത്സിച്ചില്ല, എന്നെ ആട്ടി ഓടിച്ചു എന്ന് പട്ടി അള്ളാഹുവിനോട് കേസ് പറഞ്ഞെങ്കിലോ, അത് ഭയപ്പെട്ടിട്ടാണ് ഞാൻ പട്ടിയെ ചികിത്സിച്ചത് എന്ന് പറഞ്ഞ ഔലിയാക്കളുടെ നേതാവ് സുൽത്താനുൽ ആരിഫീൻ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ ചരിത്രം, പാവപ്പെട്ടവന്റെ കൂടെ ജീവജാലങ്ങളുടെ കൂടെ ശൈഖുനാ എ പി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. കേരളത്തിലുടനീളം കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന നാട്ടുകാർക്ക് മർക്കസിന്റെ വക എ പി ഉസ്താദിന്റെ കരങ്ങളുടെ സഹായം കൊണ്ട് കുടിവെള്ള പദ്ധതി എന്ന പേരിൽ 1000 കണക്കിന് കിണറുകൾ കുഴിച്ചു കൊടുക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. ആരാണ് ഈ സഹായം ചെയ്യുന്നത്? മലയോര പ്രദേശങ്ങളിൽ ഒരു കിണർ കുഴിക്കുമ്പോൾ ആ കിണർ ഒരു 10 വീട്ടുകാർക്കെങ്കിലും അതിന്റെ വെള്ളം ഉപയോഗിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ ആവശ്യക്കാരുണ്ടോ അവർക്ക് ആ പ്രദേശത്തിന്റെ സ്ഥിതി അനുസരിച്ച് 30,000, 40,000, 25,000 ഓരോ കിണറിനും കൊടുത്തുകൊണ്ട് മർക്കസിന്റെ കെയർ ഓഫിൽ എ പി ഉസ്താദിന്റെ കൈക്ക്. പ്രിയപ്പെട്ടവരെ, കുടിവെള്ള പദ്ധതി
പറയാൻ കിട്ടി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കുന്നമംഗലം കാരന്തൂരിന്റെ ആ പരിസരത്ത്, ആ മർക്കസു സഖാഫത്ത് സുന്നിയ നിൽക്കുന്ന ആ പരിസരത്തെ മുഴുവൻ വീട്ടുകാർ, അതിൽ ജാതിയും മതവും വ്യത്യാസമില്ല, അതിൽ പാർട്ടി LDFഉം UDFഉം വ്യത്യാസമില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വ്യത്യാസമില്ല. ഇനിയിപ്പോ ഓരോ മാത്രം പറഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ. എന്നാൽ അതിന്റെയും പുറത്ത് എന്ന് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചാൽ അതേ എന്റെ പുറത്താന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇപ്പൊ. അപ്പോ എല്ലാവരും വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും അവരൊക്കെ കുടിക്കുന്ന വെള്ളം ഏതാണ്? അവിടുത്തെ പശുവിന്റെ വെള്ളം. മർക്കസ് നിൽക്കുന്ന പ്രദേശത്ത് പശു കുടിക്കുന്ന വെള്ളം, ആട് കുടിക്കുന്ന വെള്ളം, പട്ടി കുടിക്കുന്ന വെള്ളം ഒക്കെ ആര് തന്നെയാണ്? അത് മർക്കസിന് അല്ല മതിയുടെ. നമ്മൾ മനസ്സിലാക്കുക, ഔലിയാക്കന്മാരുടെ പരമ്പരയാണ് നമ്മളെ ജീവിതത്തിന്റെ പാരമ്പര്യം, നമ്മളെ ജീവിതത്തിന്റെ മാതൃക. അത് അമ്പിയാക്കൾ ഔലിയാക്കൾ അവരെടുത്തുകൊണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് മലയാളം കേടുവരുത്താൻ അറിയാത്തത് കൊണ്ടല്ല. ഇവിടെ ഖുർആനിക്ക് പണ്ഡിതൻ എന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതനെ കുറിച്ച് ധാരാളം പറയാൻ ഞങ്ങൾക്ക് ചരിത്രമില്ലാത്തത് കൊണ്ടല്ല, അതറിയാത്തത് കൊണ്ടുമല്ല. പക്ഷേ നമ്മൾ പോരുന്ന ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിന്ന് തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു കഴിവുകേടായിട്ട് ആരും വ്യാഖ്യാനിക്കണ്ട. അപ്പൊ എന്റെ വിവരം അറിയാം. അങ്ങനെയുണ്ടല്ലോ നമ്മളെ ക്ഷമയെ, നമ്മളെ അതിനെ ഒരു കഴിവുകേടായിട്ട് വ്യാഖ്യാനിക്കാൻ നിൽക്കുമ്പോ അപ്പൊ അത് മനസ്സിലാക്കും. ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെ അപ്പുറത്ത് അഴുതും ബിസ്മിയൊക്കെ ചൊല്ലി അങ്ങനെ വേദ പറയാൻ തുടങ്ങുന്ന ആളുകളുണ്ടല്ലോ. ഞാനിവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആൾക്കാരോടും, നിങ്ങൾ LDF ആരും വേണ്ട UDF ആരും വേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന പാർട്ടിയില്ല. ഉണ്ടോ നമുക്ക്? നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് LDFന് പിന്തുണ UDFന്. അല്ല, ആർക്കും ഒരു വെറുപ്പ് വേണ്ട നമ്മളോട്, അല്ലേ? അങ്ങനെയല്ലേ നമ്മളെ, നമ്മൾ വേറെ സമയത്ത് നോക്കുമ്പോ നമ്മളെ വോട്ട് UDFന് പിന്തുണ LDFന്. അത് നമ്മളത് പറഞ്ഞാൽ അങ്ങനെ സുന്നത്തിയമായത്തിന് ഗുണം കിട്ടുന്നത് ആരാ? ഇങ്ങോട്ട് സഹായിച്ചോ സഹായിക്കാന്നാ പണ്ടന്റെ സമസ്തന്റെ തീരുമാനം. ഇങ്ങോട്ട് സഹായിച്ചാ അങ്ങോട്ട് സഹായിക്കും, ഇങ്ങോട്ട് കത്തിയോണ്ട് സഹായിച്ചാ അങ്ങോട്ട് കൈവിരലുകൊണ്ട് സഹായിക്കും. അങ്ങനെയല്ലേ നമ്മൾ പണ്ടേ പറഞ്ഞു വരുന്നത്? അപ്പൊ അതാ, അപ്പോ പ്രിയപ്പെട്ട സഹോദരൻ, അത് വേറൊരു വിഷയം. അതിന് നമുക്ക് എന്തില്ല, പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട്. ഇനി ആരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ട് കിട്ടും ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അധ്വാനിച്ചോളി, ഞങ്ങൾക്ക് അതിന് കുഴപ്പമില്ല. നിങ്ങൾ ഞങ്ങളെ വോട്ട്, സുന്നത്തിയമായത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ LDFുകാർ പ്രവർത്തിച്ചോ, നല്ലതാണ്, അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കട്ടെ. അല്ല, UDFുകാർ പ്രവർത്തിച്ചോ, അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കട്ടെ. ഞങ്ങളത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഞങ്ങൾക്ക് ചില കോണങ്ങളല്ലേ ഇങ്ങോട്ട് ചെയ്തതല്ല. അതേത് കോണം? നിങ്ങളാരും പരിയെന്നൊന്നും എടുത്തതിൻ്റെയല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥിതിയുള്ള ഈ രാജ്യത്ത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നിലവിലുള്ള രാഷ്ട്രത്തിലെ ഇന്ത്യൻ പൗരന്മാരാണ് ഞങ്ങൾ. ഈ പൗരന്മാർക്ക് അവകാശപ്പെട്ടത് കിട്ടുമോ അത് വാങ്ങിത്തരാനാണ് MLA MP മന്ത്രി പഞ്ചായത്ത് നേതാവ് എന്നൊക്കെ പറയുന്നത്. വാർഡ് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മണ്ഡലം, അത് അസംബ്ലി, അതുപോലെ തന്നെ പാർലമെന്റ്, ഇതൊക്കെ എന്തിനാണ്? സാധാരണക്കാർക്ക് അവകാശപ്പെട്ടത് നേടിക്കൊടുക്കാനുള്ള ജനപ്രതിനിധികളാണ്. ആ ജനപ്രതിനിധികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മാറി മാറി വന്ന ഗവൺമെന്റുകൾ ഇവിടെ ഭരണപ്പെട്ട ഭരിച്ചപ്പോൾ 1947 ഇന്ത്യ ഗവൺമെന്റ് സ്വതന്ത്ര രാഷ്ട്രമായി, റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ്, ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ്. പ്രിയപ്പെട്ട മുസ്ലിംകളെ, 1947 രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് ന്യൂനപക്ഷ വിഭാഗമായ നമുക്ക് ഉദ്യോഗ മണ്ഡലങ്ങളിൽ 7% സംവരണമാണ് വെച്ചിട്ടുള്ളത്. 7%, ഞാൻ 7% സംവരണം നീക്കി വെച്ചത് ഇപ്പോൾ അത് 3.5% ചുരുക്കിയിട്ടുണ്ട്. 3.5% ചുരുക്കിയപ്പോൾ നമുക്ക് അവകാശപ്പെട്ടതിനെ നിഷേധിക്കുകയാണ്. ഇവിടെ 7% നമുക്ക് നീക്കി വെച്ചത് വീണ്ടെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. ഈ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഞാൻ ഇവിടുത്തെ സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ശേഖുന AP ഉസ്താദ് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മർക്കസ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിങ്ങൾക്കറിയുമോ, ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന വേൾഡിൽ ഏറ്റവും വലിയ പരീക്ഷയായി നടത്തുന്നത് IFSC എന്ന പരീക്ഷയാണ്.
IFS പരീക്ഷ പാസായ ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയായി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. IFS പാസായ ആളുകൾക്ക് വിദേശ എംബസിയിൽ അംബാസഡറായി ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യ മഹാരാജ്യത്ത് IFS പാസായ 619 ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, 619 ആള്. സച്ചാർ കമ്മീഷന്റെ സജീദർ സത്താർ അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് പാർലമെന്റിന് മേശപ്പുറത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് സമർപ്പിച്ചു. അത് ഇന്ത്യ രാജ്യത്ത് മറ്റെല്ലാറ്റിനേക്കാളും നേരത്തെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഒന്ന് രണ്ട് കമ്മീഷൻ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെട്ടു. അതിനേക്കാളെല്ലാം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജുഡീഷ്യറിക്ക് പുറത്തും അകത്തും സാധാരണക്കാരനും വ്യത്യാസമില്ലാതെ ചർച്ച ചെയ്യപ്പെട്ട സജീന്ദർ സത്താറിന്റെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അത് രേഖപ്പെടുത്തപ്പെട്ടു. 619 IFS പാസ്സായ ആളുകളെ കൂട്ടത്തിൽ 9 ആളുകളാണ് മുസ്ലിമീങ്ങൾ ഉള്ളത്. മാപ്പിള മക്കൾ ചിന്തിച്ചോളി, എത്ര ആള്? 9 ആള്. നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി എവിടെ നിൽക്കുന്നു? എവിടെ നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി? കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വർഷങ്ങളായി നമ്മളാ കൈകാര്യം ചെയ്തത്. എവിടെ മുസ്ലിമീങ്ങൾ? പണക്കാരന്റെ കുട്ടി വിദ്യാഭ്യാസത്തിന് പോകുന്നില്ല. എന്തേ പണക്കാരൻ ചിന്തിക്കുന്നത്? നീ കുട്ടി IFS പാസ്സായിട്ട് കിട്ടുന്ന ഉദ്യോഗം, വലിയ ഡിഗ്രി പാസ്സായിട്ട് ഉദ്യോഗം കിട്ടുന്നതും അതിനു മുമ്പ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഭാഷയും കാര്യം പഠിപ്പിച്ചിട്ട് അബുദാബി പോയിട്ട് കഫ്തേരിയ തുടങ്ങുന്നതും വെച്ച് ഏതാ മെച്ചം? ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുന്നത് വെച്ച് ഏതാ മെച്ചം? പണക്കാരൻ അവന്റെ കുട്ടിയെ വേഗം ബിസിനസ്സിലേക്ക് ഇറക്കുന്നു. ഒരു കൊല്ലത്തെ ശമ്പളം ഒരു മാസത്തെ ബിസിനസ് കൊണ്ട് കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ പോയി കുറെ ആൾക്കാർ. പാവപ്പെട്ടവനോ? പാവപ്പെട്ടവൻ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ അവന്റെ പഠനം വഴിയിൽ പാതി വഴിയിൽ അവസാനിച്ചു, പാതി വഴിയിൽ അവസാനിച്ചു, SSLC തീർന്നു. ഇപ്പൊ അത് +2 വരെ പോയെങ്കിലായി. ഇങ്ങനാണ് അവസ്ഥ. വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം ഒരു ചെറിയ ഡിഗ്രിയിലേക്ക് പോകുന്നു. IFS പാസ്സായ ആളുകൾ ആകെ 9 പേര്. ഇന്ത്യ മഹാരാജ്യം ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള 30 രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആ ഇന്ത്യക്ക് ലോകത്ത് 200-ഓളം രാജ്യങ്ങളിൽ എംബസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും എംബസി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ വിദേശ എംബസികളിൽ അംബാസഡറായി പ്രവർത്തിക്കുന്നത് ഒറ്റ മുസ്ലിം മാത്രമേ ഉള്ളൂ. അബുദാബിയിലെ ബോംബെക്കാരനായ ഒരു വ്യക്തി. മുസ്ലിമീങ്ങളെ, എവിടെ വിദ്യാഭ്യാസ പുരോഗതി? ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നമ്മളെ എത്തിയും കുട്ടിയെ, പാവപ്പെട്ട കുട്ടിയെ വീട്ടിൽ വെച്ചുകൊണ്ട് ഹോം കെയർ യൂണിറ്റിൽ കുട്ടികൾക്ക് പണം കൊടുത്തു. ആ കുട്ടികളുടെ ആരോഗ്യം ബുദ്ധിപരമായ വളർച്ച കിട്ടണമെങ്കിൽ ഉമ്മായുടെ മുലപ്പാലിന്, ഉമ്മയുടെ ബ്രെയിൻ സമാധാനത്തിൽ നിൽക്കണം. അപ്പോഴേ കുട്ടികൾക്ക് അത് ഉണ്ടാവുള്ളൂ. കുട്ടിയും ഉമ്മയും ആരോഗ്യത്തിൽ കഴിയുമ്പോഴേ ഈ കുട്ടിയെ ബുദ്ധിശക്തിയായി ഉയർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ പഠിക്കുന്ന കുട്ടി ഞാൻ ഹോം കെയർ യൂണിറ്റിൽ കുട്ടിയെ വീട്ടിൽ വെച്ച് വളർത്തിയെടുത്തു. ഒരു സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടിയെ മർക്കസിൽ ചേർക്കാം. മർക്കസിൽ ആ കുട്ടിക്ക് ഉയർന്ന് പഠിക്കാം, ബിരുദവും ബിരുദാനന്തര ബിരുദവും. പോട്ട്, ആ കുട്ടിക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലോ മഹാത്മജി യൂണിവേഴ്സിറ്റിയിലോ നെഹ്റു യൂണിവേഴ്സിറ്റിയിലോ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ പഠിക്കണം. മർക്കസ് ആ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് ഈ കുറവ് പരിഹരിക്കാനാണ്. ഈ കുറവ് പരിഹരിക്കാനാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിംകൾക്ക് അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ നിന്ന് അവരെ കരകയറ്റണം. അതിനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്, അതിനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്. IAS പാസ്സായ ആളുകൾ ഇവിടുത്തെ കലക്ടർ പോലത്തെ പോസ്റ്റിൽ നിയമിക്കപ്പെടണമെങ്കിൽ IAS പാസ്സാകണം. ഈ IAS IPS പാസ്സായിരിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ എത്ര പേരുണ്ട്? 4,790 ആളുകൾ. 4,790 ആളുകൾ IAS പാസ്സായത് ഇന്ത്യയിലുണ്ട് ഈ കഴിഞ്ഞ വർഷം. 4,790 ആളുകളുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾ എത്രയുണ്ട് അതിൽ? 108 ആളുകളാണ് മുസ്ലിമീങ്ങൾ ഉള്ളത്. നമുക്ക് നീക്കിവെച്ച 7% തത്തിക നികത്താൻ സാധിക്കുന്നുണ്ടോ? ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ 108 ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പരിശോധിച്ചാൽ അഹ്ലു സുന്നവൽ ജമാഅയുടെ വിശ്വാസമുള്ളവർ അതിലെത്ര പേരുണ്ട്? പോട്ടെ, 5 വക്കത്ത് നിസ്കരിക്കുന്നവർ അതിൽ എത്ര പേരുണ്ട്? അല്ലാ എന്ന് പേച്ചെങ്കിലും പറയുന്നവർ ഈ 108 എത്ര പേരുണ്ട്? അത് പരിശോധിക്കുമ്പോഴാണ് കാലിക വിദ്യാഭ്യാസം അത് ലഭിക്കുന്നതോടൊപ്പം മതവിദ്യാഭ്യാസം, ഇത് രണ്ടും ആ കുട്ടിക്ക് കൊടുക്കുന്നത് തികച്ചും ആത്മീയ അന്തരീക്ഷത്തിൽ. അതിനാണ് മർക്കസ്, അതിനാണ് സിറാജുൽ ഹുദ, അതിനാണ് മജ്മഅ്, അതിനാണ് സഅദിയ, അതിനാണ് കേരളത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അടക്കം
യത്തീം ഖാനകളും അതുപോലെ തന്നെ ദൈവ കോളേജുകളും അതുപോലെ തുടങ്ങി എല്ലാ കോളേജുകളും എന്തിനു വേണ്ടി? കാലിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും അത് ആത്മീയ അന്തരീക്ഷത്തിൽ ലഭിക്കണം. അതാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വിപ്ലവാത്മകമായ പ്രവർത്തനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഔസുല്ല ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ആ കാലഘട്ടത്തിൽ ബഗ്ദാദിൽ ബഹുമാനപ്പെട്ടവർ നടത്തിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അന്ന് 700 കുട്ടികൾ പഠിക്കുന്ന അവസ്ഥ അന്നുണ്ടായിരുന്നു എന്ന് കിതാബുകൾ കാണാൻ സാധിക്കും. എ പി ഉസ്താദ് വയത് പറയാം, ഒരു ദിവസം ഒഴിവില്ല, എല്ലാ ദിവസവും ഒരു വയത്, രണ്ട് വയത്, മൂന്ന് വയതെങ്കിലും. എന്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വയല് പറയാം. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വയല് കേട്ടിട്ട് മാത്രം 12,000 വരുന്ന ആളുകൾ ഈമാനുള്ളവരായി മാറിയിട്ടുണ്ട്. ആ പാരമ്പര്യമാണ് നമ്മൾ നിലനിർത്തി പോരുന്നത്. ഞാൻ നിർത്തുന്നു, നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ ഖയാമ നാളിന്റെ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? എന്റെ ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് മുഖം പൊത്തിയാണ്, ജാല്യതയോടുകൂടെ മുഖം താഴ്ത്തി അവരെ മുഖം വികൃതമായിരിക്കുന്നു. അവരെ മുന്നിൽ എന്തേ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം സുബ്ഹാനല്ലാഹ്, പ്രതീക്ഷക്ക് വക നൽകുന്നത് ഒന്നും അവരെ റെക്കോർഡിൽ ഇല്ലാത്തത് കൊണ്ട് അവര് വിഷമത്തിലാണ്, അവര് പ്രയാസത്തിലാണ്. ആ വിഷമിച്ച് പ്രയാസപ്പെട്ട് ജാല്യതയോടുകൂടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ ആളുകൾ ആളിക്കത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്, ആളിക്കത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അവിടെ കടന്ന് ഹാ തൊണ്ടയിടറി അട്ടഹാസിക്കുമ്പോൾ തുസ്കാബിൻ ഐനിൻ ആനിയ, അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, തുസ്കാമിൻ ഐനിൻ ആനിയ ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഇ എന്ന ഭക്ഷണമാണ് അവർക്ക് കൊടുക്കുന്നത്. അല്ലാ അല്ലാ, അതങ്ങ് തൊണ്ടയിലേക്ക് വെച്ചാൽ താഴോട്ട് ഇറങ്ങുന്നുമില്ല, മേലോട്ട് കയറുന്നുമില്ല. അതിശക്തമായ ചൂട് കൊണ്ട് അത് കരളിങ്ങനെ അണ്ണാക്കിങ്ങനെ സുബ്ഹാന ജല്ല ജലാലു തളച്ച് മറിയുകയാണ് സഹോദരങ്ങളെ. ലായുസ്മിനു വലായുഗ്നീ മിൻ ജൂ, ദാഹം തീർക്കാനോ വിശപ്പ് മാറ്റാനോ തടി പുഷ്ടിപ്പെടാനോ കൊടുത്തതല്ല, കഠിന കടോരമായ ശിക്ഷയാണ് കൊടുക്കുന്നത്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. ചില ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവരെ മുഖത്തിന് വല്ലാത്ത ആനന്ദം, വല്ലാത്ത സന്തോഷം. എന്തേ എന്തേ അവരെ മുഖത്തിന്റെ സന്തോഷം? അവര് ഭൂമിയിൽ ജീവിച്ച കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഇങ്ങനെ കാണുമ്പോൾ അവര് സന്തുഷ്ടരാണ്, അവര് ഭാഗ്യവാന്മാരാണ്. ഉന്നത പദവി ായ സ്വർഗമാണ് അല്ലാഹു അവർക്ക് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓ പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നൽ ജമാഅയുടെ ഔലിയാക്കൾ, അമ്പിയാക്കൾ നമുക്ക് കാണിച്ചു തന്നത് ആ ഉന്നത സ്വർഗത്തിലേക്ക് പ്രകാശപൂരിതമായ മുഖത്തോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, ആദരവായ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതാണ് താജുല്ലുലമ നമ്മെ പഠിപ്പിക്കുന്നത്, അതാണ് എ പി ഉസ്താദ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാനാണ് ഈ ഹസനിയ, അത് പഠിപ്പിക്കാനാണ് ദർസ്, അതിന്റെ കൂടുതൽ വിവരത്തിനാണ് നമ്മുടെ മർക്കസ്. അതുപോലെ തന്നെ സഖാഫികൾ, ബിരുദം നേടിയവർ, സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കായ പണ്ഡിതന്മാർ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതാണ് ഇവിടെ കാംക്ഷിക്കുന്നത്, ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഫിത്നക്കും ഫസാദിനും ഗൈബത്തിനും നമീമത്തിനും പച്ചക്കളവ് അഴൂതും ബിസ്മിയും ഓതിയിട്ട് പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതിനും, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഒരിക്കലും ആളുകളല്ല. അല്ലാഹു നമ്മെ അത്തരം വേണ്ടാത്തതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പണ്ഡിത വേഷധാരികളായ ആളുകൾ ദീനിന്റെ പേരിൽ സ്റ്റേജ് വെച്ച് കെട്ടിയിട്ട് ആലിമീങ്ങളെ ചീത്ത പറയാനും ആക്ഷേപിക്കാനും അല്ലാതെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഒരക്ഷരം പറയാൻ, സുന്നത്ത് ജമാഅത്തിന്റെ മഹാനായ ഒരു വലിയന്റെ മക്കബറ തമിഴ്നാട് കേരള അതിർത്തിയിൽ പൊളിച്ചു നീക്കപ്പെട്ടപ്പോൾ ഇവരെ പണ്ഡിത സഭ ഒരു പ്രതിഷേധത്തിന്റെ പ്രസ്താവന കൊടുത്തോ സഹോദരന്മാര്? എസ്കക്കാരുടെ പണ്ഡിത സഭ ഒരു പ്രതിഷേധത്തിന്റെ പ്രസ്താവന കൊടുത്തോ? നമ്മൾ ഓർത്തു നോക്ക സഹോദരങ്ങളെ,
എവിടെയാണ് ദീൻ നിലനിൽക്കുന്നത്? വഹാബിസവും മൗദൂദിസവും കാദിയാനിസവും ഒരു ഭാഗത്ത്, കള്ളത്തരീഖത്തും ബാക്കിയുള്ളതൊക്കെ വേറൊരു ഭാഗത്ത്, കള്ളുകുടിയന്മാരും ചീട്ടുകളിക്കാരും പെൺവാണിപ റാക്കറ്റ് സംഘങ്ങളും അവരെല്ലാം മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ ഇവിടെ വിലസിക്കൊണ്ടിരിക്കുന്ന സമയത്തിനിടയിൽ ഇവിടെ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആലിമീങ്ങൾക്കുള്ള മതിപ്പും ബഹുമാനവും സാധാരണക്കാരൻ്റെ ഇടയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് മുർത്തദ്ദാകുന്നതിന് പ്രേരിപ്പിക്കുന്ന, ഈമാൻ തെറ്റിപ്പോകുന്നതിന് പ്രേരിപ്പിക്കുന്ന, സാധാരണക്കാരനെ ആലിമീങ്ങളെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും പഠിപ്പിച്ചു കൊടുക്കുന്ന തരം താഴ്ന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കുമാറാവട്ടെ. ചെറുതായിട്ട് ദുആ ചെയ്താൽ പോരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മുമ്പിലുള്ള വിഷയം അതല്ല. മുസ്ലിമിന് ഈമാനുണ്ടാകുന്ന കാര്യം, മുസ്ലിമിന് ഭൗതികമായ പുരോഗതി ഉണ്ടാകുന്ന കാര്യം, ആ ഭൗതിക പുരോഗതി നാളെ ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, ഇതാണ് നമുക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ അമ്പിയാക്കൾക്കൊപ്പം ഔലിയാക്കൾക്കൊപ്പം നമുക്ക് സ്വർഗത്തിലെത്താം. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഫീ ജന്നത്തിൻ ആലിയ അനാവശ്യമായ ഒന്നും തൃപ്തികരമല്ലാത്ത ഒന്നും പരസ്പരം കേൾക്കാത്ത ലോകമാണ് സ്വർഗം. ആ സ്വർഗലോകത്തിന്റേക്ക് യാത്ര ചെയ്യുന്ന മുഅ്മിനീങ്ങളായി, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായി, ആലിമീങ്ങൾ സയ്യിദന്മാരുടെ തണലിലായി ദീർഘകാലം പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. എൻ്റെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും പ്രവർത്തകരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നിറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ അടിമകളോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും നാം എഹ്സാൻ നിലനിർത്തിക്കൊണ്ട് പോയാൽ നമ്മുടെ കൂടെ റബ്ബുണ്ട്, നമ്മുടെ കൂടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുണ്ട്. 89 പണ്ഡിത സഭയിൽ ഒരു പിളർപ്പ് വന്നു. അന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന കാര്യത്തിൽ വലൗ വഹ്ദി, ഞാൻ ഒറ്റക്കാണെങ്കിലും ശരി, ഞാൻ ഒറ്റക്കാണെങ്കിലും പഠിച്ച സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പ്രവർത്തിക്കുമെന്ന് മുമ്പ് സിദ്ദീഖങ്ങൾ പറഞ്ഞതുപോലെ താജുൽ ഉലമ പറഞ്ഞുകൊണ്ട് പോന്നിട്ട് 89 ഇവിടെ 2009 പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഹ്ലു സുന്നയുടെ പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, ധാരാളം ധാരാളം പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു സമ്പന്നമായ അവസ്ഥയിലാണ്. നാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് എന്ന പേരിൽ ദേശീയ ഇസ്ലാമിക സമ്മേളനം എറണാകുളത്ത് സംഘടിപ്പിച്ചപ്പോൾ ആ സമ്മേളനത്തിന്റെ തലേ ദിവസത്തെ സുഹൃത്ത് സംഗമത്തിൽ വന്ന രാഷ്ട്രീയ നേതാക്കൾ, അവരിൽ ചിലർ പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞു, വിദേശ രാജ്യങ്ങളിൽ പോലും കാന്തപുരം ഉസ്താദിന്റെ സ്വാധീനവും അവരുടെ പ്രവർത്തനവും, ഞങ്ങൾ സിംഗപ്പൂരിൽ പോയപ്പോൾ അവിടെയും ഉണ്ട് കാന്തപുരത്തിന്റെ ഒരു പള്ളി എന്ന് ഒരു അമുസ്ലിം മന്ത്രിയാണ് സൂറൽ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഇനിയും ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഞാൻ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുന്നത്, എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് വൈ എസിന്റെ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്ന സമയത്ത് നിങ്ങളൊരു പ്രത്യേക പ്രവർത്തന പദ്ധതിയാക്കി എടുക്കണം. നാം എന്താണ്, നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ സാധാരണക്കാരന്റെ കുടുംബത്തിലുണ്ടാകും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ, അത്തരം കുട്ടികളെ നാം ദത്തെടുത്തുകൊണ്ട് നമ്മുടെ ദഅവാ കോളേജിലെത്തിക്കണം, നമ്മുടെ ദർസുകളിലെത്തിക്കണം, നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി എത്തിക്കണം. അങ്ങനെ നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ പഠിപ്പിച്ച് ആ കുടുംബത്തിന്റെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശം അതെന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ പ്രത്യേകിച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കണം. മർക്കസുകളിലും സിറാജുദ്ദീനിലും ധാരാളം സ്ഥാപനങ്ങളും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അവിടേക്ക് എത്തിക്കാൻ നിങ്ങളൊക്കെ ഉത്സാഹിക്കും.